രക്ഷപ്പെടാം അത്ര ഒരു പ്രശ്നത്തോ വല്ല പാല വല്ലുണ്ടെ മേടിച്ചു കൊടുക്ക. പാല് പോയിട്ട് 2 മണിക്കൂറായി ഇവിടെ പച്ചവെള്ളം പോലും കിട്ടാൻ. 2 മണിക്കൂറായ ഞങ്ങൾ ഇപ്പൊ തന്നെ വന്നോളാം. പോട്ടെ. ഞങ്ങളെ മാത്രം ചുളിവര് വിട്ടുതരുവോ? ഞങ്ങളെ കൊണ്ട് ഫോറിന് ഒരു പാർട്ടി വന്നണ്ടേ, അവരെ കാണിക്കാനും കൂട്ടാ ഈ പ്രോഗ്രാം. ഒന്ന് വിട്ടാടോ. എന്നാടാ ഇവരുടെ വാല എന്ന് പറഞ്ഞു. വാലല്ല, ബാലേ. ഈ നാട്
ഓണോത്തിലെ ബാലെ പോലീസ് മർദ്ദനത്തെ പ്രതിഷേധിക്കാൻ ഈ നാടാകെ ബന്ധു നടക്കുമ്പോൾ എന്റെ അമ്മയുടെ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട സ്തംഭിപ്പിക്കും ഈ നാടാകെ സ്തംഭിപ്പിക്കും പോലീസ് മർദ്ദന അവസ മർദ്ദനം അല്ലേ ഞാന് കഴിഞ്ഞിട്ട് ഒരു പൂജ കൂടി ഇട്ടോളൂ എന്നാലേ മർദ്ദനം അവളൊട്ട ആ ടിവിയുടെ മുമ്പ് എത്തിയപ്പോഴേ ഞാൻ പറഞ്ഞതാണ് ഇനി മുമ്പോട്ട് പോയ കുഴപ്പമാണ് നമുക്ക് ഇറങ്ങാമെന്ന് അപ്പൊ ഈ നാരയാ പറഞ്ഞത് വിട്ടോ വിട്ടോ പോകുന്നിടത്തോളം പോവാമെന്ന് ആ ടിവിയിലായിരുന്നെങ്കിൽ നല്ല വെള്ളപ്പോ മുട്ടറോസ്റ്റും കിട്ടിയാനെ എവിടെ ചെന്നാലും നിനക്ക് തീറ്റയുടെ കാര്യമേ ഉള്ളൂ ഓ തന്നെ അല്ല നിന്നെപ്പോലെ വലിയ വെമ്പലരം തൊട്ട് നടക്കുന്നില്ലല്ലോ ഞാൻ ഇറങ്ങിയത് വിശാലാക്ഷി എങ്ങനെയാണോ നമ്മുടെ ട്രൂപ്പ് ചെയ്ത് പോയത് അതുള്ളതാ വിശാലാക്ഷിയുടെ കാര്യത്തിൽ ഞാൻ സാക്ഷിയാ എടാ ഉടുപ്പിടി നിന്റെ ആശാരിത്തരവൊന്നും ഇവിടെ വേണ്ട നിങ്ങൾ ഈ നാരയെ വർത്താനം നിർത്തുവോ ആരെങ്കിലും പോയി വല്ല പട്ടയ നാണ് കിട്ടുമോ നോക്ക് നോക്കൊന്ന് മിനുങ്ങാ ഓ ഇനി അതിന്റെ കുറവേ ഉള്ളു ഇതിനകത്തിരുന്ന് കുടിക്കാൻ പോവാണോ എന്താ പാടില്ലേ ചേട്ടാ ഈ രവിച്ചേട്ടൻ ഇതിനകത്തിരുന്ന് കുടിക്കാൻ പോവണെന്ന് എന്തുട്ട് കലാസമയ പരിസരം മതി വരാൻ പാടില്ല നീ എവിടെ തിരക്ക നീ പറയാ പോയിട്ട് അരിച്ചു പോയി ഹലോ ഗുഡ് മോർണിംഗ് മിസ്റ്റർ പ്രസാദ് ഏത് റൂമിലാ മിസ് പ്രസാദ് സിംഗപ്പൂരിൽ നിന്ന് വന്ന ആള് റൂം നമ്പർ 201 താങ്ക് യു നോ മെൻഷൻ ഹലോ അബ്ബാസ് വരൂ ഞാൻ വന്നപ്പോ നിങ്ങളെ ടെലിഫോൺ ട്രൈ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു അതൊന്നും വർക്ക് ചെയ്യില്ല ഇന്ന് ബന്ധല്ലേ അപ്പോ അവരുടെ പ്രോഗ്രാം നടക്കാൻ വരുമോ അതൊക്കെ നടക്കും പ്രോഗ്രാം രാത്രി 8 മണിക്കല്ലേ നിങ്ങൾ അവരോട് കാര്യങ്ങൾ പറഞ്ഞു ഊ അവർ വരാൻ നേറ്റില്ലേ ഫോറിൻ ടൂർ എന്ന് കേട്ടാൽ ആരാ സർ വരാത്തത് പിന്നെ ഇവരാണ് പ്രൊഫഷൻസ് അല്ല തൊഴിലില്ലാതെ നടക്കുന്ന കുറെ ചെറുപ്പക്കാരാ അവരിപ്പോ അവതരിപ്പിക്കുന്ന ബാല ഈ നാട് ജനങ്ങൾക്ക് ഇഷ്ടമാണ് പത്രങ്ങളും വലിയ അഭിപ്രായങ്ങൾ എഴുതിയിട്ടുണ്ട് ആരാണ് അവരുടെ ലീഡർ അങ്ങനെ ഒരാളില്ല ഒരു മാധവനെ ഇവരൊക്കെ കൂട്ടിയണക്കി നടക്കുന്നത് രവി എന്നൊരുത്തനെ എഴുത്തുകാരെ ശരി കണ്ടോളെ ഉടനെ
ഞാൻ നേരെ സിറ്റിയിലേക്ക് വെച്ച് അടിച്ചു അവിടെയല്ല ശരിയായ ബന്ദ് ഞാൻ ചെല്ലുമ്പോ മാർക്കറ്റ് റോഡിലുള്ള രണ്ടുപേരി പീടിയ അടിച്ചു തകർക്കുക ആര് ബന്ദുകാർ അല്ലടാ മുസ്ലിങ്ങൾ ഞാൻ മുണ്ട് ഇടത്തോട്ട് മാറ്റി കൊടുത്തു അവരുടെ കൂടെ കൂടി ഉച്ചയായപ്പോ മറ്റേ പാർട്ടി ഇറങ്ങി എതിർ ഗ്രൂപ്പ് ഞാൻ മുണ്ട് വലത്തോട്ട് മാറ്റി പിന്നെ കലാപമായി തീവപ്പായി തുണിക്കട സ്റ്റേഷനറി റേഡിയോ ഷാപ്പ് എന്ന് വേണ്ട ഞങ്ങള് കയറാത്ത ഒരു സ്ഥലവുമില്ല ഇത് ഞാൻ റേഡിയോ ഷാപ്പിൽ തട്ടിയെടുത്തതാ രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഒന്ന് ഞാൻ നമ്മുടെ കോമ്പാറ അപ്പച്ചന് വിറ്റു ഇതെനിക്ക് വേണം പാട്ട് കേൾക്കാൻ പെങ്കിടാങ്ങൾ പുറപ്പെടാൻ ലേശം താമസിച്ചു ഇത് ഗീത ഹലോ ഇത് രവി ഇത് പ്രദീപ് ഹലോ അത് അശോകൻ അത് അലക്സ് രേഖ നീ ഇങ്ങോട്ട് കയറി നിൽക്ക് ഇങ്ങോട്ട് കയറി നിൽക്ക് ഇത് രേഖ ഞാൻ മാധവൻ മറ്റുള്ളവർക്ക് കൂടി ഞങ്ങളോടൊപ്പം വരാൻ പറ്റാത്ത കഷ്ടം ആളുകളുടെ എണ്ണം കുറയ്ക്കാതെ പറ്റില്ല നമ്മൾ പോകുന്നത് ഹോങ്കോങ്ങിലും ജപ്പാനിലും പറ്റുമാണ് അതും വിമാനത്തിൽ ടിക്കറ്റ് ചാർജ് എന്താവെന്ന് അറിയാമല്ലോ പിന്നെ അവിടെയുള്ളവർ കാണേണ്ടത് കേരളത്തിലെ നാടൻ കലയാണ് അബ്ബാസ് പറഞ്ഞില്ലേ ആ നിലയ്ക്കാണ് പ്രോഗ്രാം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ നിങ്ങളുടെ പാസ്പോർട്ട് പെങ്കിടാങ്ങളെ മാത്രമേ ബാക്കിയുള്ളൂ ബാക്കിയെല്ലാം റെഡി ആയിട്ടുണ്ട് ഇവരുടെ ഉടനെ കിട്ടും അപ്പൊ സാറേ ഒരു സംശയം നമ്മുടെ ഈ പോക്ക് ഉറപ്പാണോ അതെന്താ അല്ല ഫോറിനിൽ പോണ കാര്യം ഞങ്ങൾ നാട്ടുകാരോടൊക്കെ പറഞ്ഞേ അപ്പൊ ഇനിയിപ്പൊ പോയില്ലേക്ക് ഒരു ലേശം നടക്കണമെന്ന് പേടിക്കണ്ട അടുത്ത 15 ദിവസത്തിനകം പോകാൻ തയ്യാറായിക്കോളൂ കൃത്യമായ തീയതി ഞാൻ നാളെ നിങ്ങളോട് പറയാം ഇതിന്റെ ഉടമസ്ഥൻ പാറയ്ക്കൽ മത്തായി എവിടെ അതൊരു കൊല്ലായിട്ട് പൂട്ടി കിടക്ക അയാളുടെ വീട് എവിടെ ദാ കാണുന്നത് മത്തായി മുതലാളി അതെ അത് ഞാൻ തന്നെ മനസ്സിലായില്ല ഞാൻ ഇവിടുത്തെ സ്റ്റേറ്റ് ബാങ്കിൽ പുതുതായി വന്ന ഏതിനാണ് ഓ സാർ വന്നെ സാർ വന്നത് ഞാൻ ബാങ്കിൽ നിന്ന് എടുത്ത കടത്തിന്റെ കാര്യം പറയാനായിരിക്കും അതെ ഒരു കൊല്ലമായി നിങ്ങൾ ഒന്നും തിരിച്ചെടുത്തിട്ടില്ല സാർ നിന്നാട്ടെ ഒരുത്തനും കടപ്പെട്ട് ജീവിച്ചവനല്ല ഞാൻ സാറ് പുതിയ ആളായോണ്ട് പറയുകയാണ് നല്ല ഈ വീടും ഈ കാണുന്ന പുരയിടവും എന്റേതായിരുന്നു ഇത് രേഖണ്ഠിച്ചാണ് ഞാൻ എന്റെ കുടുംബം പൊളിച്ചുകൊണ്ട് പോന്നത് ഇപ്പൊ എല്ലാം പോയി കടം മാത്രം വെച്ചു നിങ്ങളുടെ വിഷമങ്ങൾ കുറെയൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് പൂട്ടിയിട്ടിരിക്കുന്ന നിങ്ങളുടെ ഫാക്ടറിയും ഞാൻ കണ്ടു കണ്ടോ എന്റെ ഭാര്യയും പെൺമക്കളെയും പറ്റി എഴുതി വെച്ചിട്ട് തന്നെ സാർ വായിച്ചോ ചെല്ലാൻ എന്റെ മകൻ ഒറ്റയടത്തും കാരണമാണ് ഐ ടി പാസ്സായി വന്നപ്പോ അവൻ ഒരു വ്യവസായം തുടങ്ങണമെന്ന് വാശിയായി നാല് പെമ്മക്കളെ കൂട്ടത്തി അവൻ ഒരു മോനാ അവന്റെ ആഗ്രഹമല്ലേ ഞാൻ ഒന്നും പറഞ്ഞില്ല ഉള്ള വസ്തു വിറ്റ് ഈ ഫാക്ടറി തുടങ്ങിയത് അങ്ങനെ തുടക്കത്തിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു കമ്പനിയിലെ തൊഴിലാളികള് രണ്ട് യൂണിയനായിട്ട് പിരിഞ്ഞു അതാ കാരണം ഒരുത്തൻ ഒന്നിന്ന് മാറി മറ്റേ യൂണിയനിൽ ചേർന്ന് തല്ലാനും കൊല്ലാനും പുറമേ നാള് അത് തടയാനും നേരിടാനും അവന്റെ ആളുകൾ വേറെ ചുരുക്കത്തിൽ ഫാക്ടറിയിൽ പണിയെടുക്കാൻ ആളുകൾക്ക് ശ്രദ്ധയില്ല ഇവിടുന്ന് ഉണ്ടാക്കി അയക്കുന്ന സാധനങ്ങൾക്ക് ഗുണം പോരാന്നും പറഞ്ഞ് അത് അതേപടി തിരിച്ചു വന്നു പണിക്കാർക്ക് കൂലി കൊടുക്കാൻ പോലും കാശില്ലാതിരിക്കുന്ന അവസരത്തില് 30% ബോണസ് ചോദിച്ചോണ്ട് ഒരു യൂണിയൻ സ്ട്രൈക്കായി ഞാൻ എവിടുന്ന് കൊടുക്കാനാ 15-16 എന്റെ വീട്ടുപടിക്ക് എന്നെയും എന്റെ കുടുംബക്കാരെയും പറ്റി പറഞ്ഞ തെറി കെട്ടിക്കാൻ പ്രായമായ എന്റെ പെമ്പിളരെ പറ്റി നാട് ഉള്ളിൽ വെച്ച് ലാഭാസം അന്നൊരുത്തനെങ്കിലും ഞങ്ങളുടെ ഭാവം പറയാനുണ്ടായിരുന്നില്ല മുതലും മാനവും കളഞ്ഞ് ഇവിടെ പട്ടിയെടുക്കുമ്പോ പെര നിറഞ്ഞിരിക്കുന്ന എന്റെ രണ്ട് പെമ്പിളരെ ഓർത്തിട്ടാ അല്ലെങ്കിൽ വല്ല വിഷവും നിന്ന് ഞാൻ മരിച്ചു കളഞ്ഞു ഈ കിടപ്പാണ് പറയുന്നത് പണയമാണ് സാർ ഇനി എന്താ വേണ്ടത്
തൽക്കാലം പരിശീലനക്കെങ്കിലും കുറച്ച് രൂപ അടച്ചേ പറ്റൂ. ഒരു 1000 രൂപ. ഇല്ല സാർ. ഇനി എന്റെ ശരീരത്തിൽ കാണുന്ന ഇറച്ചി വെട്ടി നുറുക്കി കൊടുക്കാമെന്നല്ലാതെ എന്റെ ഒന്നും ഇല്ല. അതാ വരുന്നു മത്തായി സൺസ്. എന്താ മോന ഭാഗ്യാരിയൻ സാർ അവനോട് പറഞ്ഞാൽ നാ ബാങ്കിൽ നിന്ന് വന്നിരിക്കുക കാശ് കൊടുക്കാണ്. കണ്ടില്ലേ അവനൊരു അഭിനയം? അവന് പ്രാണക്കാരനാ. സാറിന് ഒന്നും നോക്കായില്ല, നടപടി എടുത്താണ് എല്ലാം നശിക്കട്ടെ. ആ സാറ് നാടകം കഴിഞ്ഞ് എത്തിയോ? നിന്റെ നാടകത്തില് ഇവിടത്തെ മുഴുവൻ രാഷ്ട്രീയക്കാരും കള്ളന്മാരും കൈക്കൂലിക്കാരുമാണെന്ന് വിളിച്ചു പോകുമ്പോ നിന്റെ ചേട്ടനായ ഞാനും ഒരു രാഷ്ട്രീയക്കാരനാണെന്നുള്ള കാര്യം നീ ഓർത്തോ? അതോ എന്നെ കൂടെ എതിർക്കാനാണോ നീ ഇങ്ങനെ ചെയ്യുന്നത്? ഞാൻ എതിർക്കുന്നത് ഇവിടുത്തെ ദുഷ്ട വ്യവസ്ഥയാണ്. പട്ടിണിയും ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും സൃഷ്ടിക്കുന്ന എവിടെയാണാ ഈ രാജ്യത്ത് പട്ടിണി? വിശന്ന് മരിച്ചവന്റെ ഒരു ശവമെങ്കിലും നിനക്ക് കാണിച്ചരാവോ? ഇനി തൊഴിലില്ലായ്മ ഒരാശാരിയോ ഒരു കൽപ്പണിക്കാരനോ ഇത് വേണ്ട, വേലി കെട്ടാൻ ഒരു കൂലിപ്പണിക്കാരനെ നിനക്ക് വിളിച്ചിട്ടുണ്ടാവോ? കിട്ടൂല. ഇത്തിരിയോടെ അത് ഓഫീസിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന ജോലി മതി എല്ലാവർക്കും. നിനക്കതും വേണ്ടല്ലോ, നീ എഴുത്തുകാരനല്ലേ. എന്നാൽ അതുകൊണ്ട് തനിക്കോ കുടുംബത്തിനോ വല്ല ഉപകാരമുണ്ടോ? നേട്ടത്തിന് വേണ്ടിയല്ല ഞാൻ എഴുതുന്നത്. പിന്നെ ലബനാളിലെ അനാഥബാലൻ, ബൊളീവിയയിലെ ചുവന്ന പുഷ്പം, ആഫ്രിക്കയിലെ കുന്തം, ഇതൊക്കെ ആർക്ക് വേണ്ടിയാണ് നീ എഴുതുന്നത്? ആ നേരം കൊണ്ട് നിന്നോട് ഞാൻ പറഞ്ഞില്ലേ വല്ല ചരിത്രപുരുഷന്മാരെ പറ്റി? പഴശ്ശിരാജ, കുഞ്ഞാലി മരക്കാര്, കായംകുളം കൊച്ചുണ്ണി, അല്ലെങ്കിൽ വടക്കമ്പാട്ടിൽ നിന്ന് തച്ചോളി ഉദയനൻ, കുടപ്പന കുങ്കി, കടത്തനാട്ട് മാക്കം, ഇവരാരെങ്കിലും പറ്റി വല്ല കഥയോ പുസ്തകമോ എഴുതിത്തരാൻ? ഇന്ന് ഭരണകക്ഷിയിലും മന്ത്രിസഭയിലും എനിക്കുള്ള സ്വാധീനം വെച്ചുകൊണ്ട് ആ പുസ്തകം ഹൈസ്കൂൾ ക്ലാസ്സിലെ ഏതെങ്കിലും ഒരു നോൺ ഡീറ്റെയിൽഡായിട്ട് എടുപ്പിക്കാൻ ഇന്ന് എനിക്ക് കഴിയും. ചുരുങ്ങിയതിൽ 1.5 ലക്ഷം രൂപയെങ്കിലും അതുകൊണ്ട് നിനക്ക് സമ്പാദിക്കാമായിരുന്നു. എനിക്കെങ്ങനെ സമ്പാദിക്കണ്ട? അച്ഛൻ സമ്പാദിച്ചോണ്ടല്ലോ, അഭിമാനമുള്ളവൻ ജോലി ചെയ്ത് ജീവിക്കണോടാ. നിനക്ക് ആരോഗ്യമുണ്ടല്ലോ, ഒരു തൂമ്പെടുത്താ പറമ്പെന്ന് കളയ്ക്കാവോ? 10-30 രൂപ ഞാൻ തരാം ദിവസക്കൂലി. അല്ല ഇതാ ലവറാച്ച മുതലാളി, ഇങ്ങോട്ടുള്ള വഴിയൊക്കെ അറിയാവോ? കുറുപ്പയുടെ മരണം മിനിഞ്ഞാവുന്ന തിരുവനന്തപുരത്തുനിന്ന് വിളിച്ചപ്പോ ദിവാര സാർ വീട്ടിലേക്ക് പോകുന്നറിഞ്ഞു. ഇന്നലെ പിന്നെ ബന്ദ് കാരണം പുറപ്പെടാനും തരപ്പെട്ടില്ല. ബന്ദ്? താനൂർ കടപ്പുറത്ത് 2 സമുദായങ്ങൾ തമ്മിൽ വെട്ടിമരിക്കുന്നത് തടയാൻ വേണ്ടിയാണ് പോലീസ് അവിടെ ലാത്തി ചാർജ് നടത്തിയത്. അതിന്റെ പേരും പറഞ്ഞ് പ്രതിപക്ഷത്തിന് ഈ നാടായ ബന്ദ് സംഘടിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഉള്ള കടകൾ മുഴുവൻ തല്ലിപ്പൊളിച്ചു, ട്രാൻസ്പോർട്ട് ബസ്സുകൾ വഴിയിലിട്ട് കത്തിച്ചു. എത്ര കോടി രൂപയുടെ നഷ്ടമാണ് ഈ രാജ്യത്തിനുണ്ടായിരിക്കുന്നത് അറിയാമോ? ഇതുകൊണ്ട് ഇവരെന്ത് നേടി? ബന്ദ് വമ്പിച്ച വിജയമാണെന്നല്ലേ പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവന? കല്ലേറും തീവപ്പും പേടിച്ചാന്നേ ആളുകൾ കടകൾ തുറക്കാത്തതും ബസ് റോഡിൽ ഇറക്കാത്തതും, അല്ലാതെ പ്രതിപക്ഷക്കാരന്റെ ആഹ്വാനം കൊണ്ടൊന്നുമല്ല. ഇതൊക്കെ നമ്മുടെ നാട്ടുകാർക്ക് തുണയില്ലാട്ടാണെന്നേ ബന്ധെന്ന് പറഞ്ഞു വരുന്നവരെ കാല് തല്ലി പിടിക്കണം. ചായ ഉണ്ടോ? ദിവാര സാറേ, അപ്പൊ ഞങ്ങൾ വന്നത്? പറയണം, എന്താ പ്രശ്നം? മിനിഞ്ഞാവുന്ന തഹസിൽദാരും കൂട്ടരും വന്ന് ഞങ്ങളുടെ എസ്റ്റേറ്റ് അടക്കം കാടും മലയും വളർന്ന് കല്ലിട്ട് പോയിരിക്കുന്നു. വീണ്ടും ടൈഗർ വാലി പദ്ധതിയാണ് അത്രേ. നിങ്ങളെയൊക്കെ വിശ്വസിച്ചാണ് ഞങ്ങൾ ഇരിക്കുന്നത്. എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? ഇലക്ട്രിസിറ്റി ബോർഡാണ് ഇപ്പൊ അത് കുത്തിപ്പൊക്കിയത്. ആ പ്രോജക്റ്റ് കൊണ്ട് എത്രയോ മെഗാവാട്ട് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാമെന്നോ അനേകം ഹെക്ടർ സ്ഥലത്ത് നെൽകൃഷി ഉണ്ടാക്കാമെന്നോ ഒക്കെ പറയുന്ന കേട്ടോ. ചുമ്മാ പറയുന്നതാണെന്നേ. അങ്ങനെ കറണ്ടും നെല്ലും നോക്കിയാൽ ഞങ്ങളാ വെള്ളത്തിലാവുന്നത്. ഈ പദ്ധതി വന്നാൽ സാറിനറിയാമല്ലോ, ഉള്ളത് മുഴുവൻ വിറ്റുപെറുക്കിയ ഞാൻ ഈ തോട്ടം ഉണ്ടാക്കിയത്. അത് സർക്കാരിന് നക്കാപ്പിച്ചേക്ക് അളന്നു കൊടുത്താൽ ഞാൻ തെറ്റിപ്പോകത്തേ ഉള്ളൂ. കുറുപ്പുചേട്ടനടക്കം ഇതുപോലെ 10-15 എസ്റ്റേറ്റ് ഉടമകൾ വേറെയും ഉണ്ട്. അവർക്കൂടി വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇവിടുത്തെ സിനിമാ കൂട്ടക്കാര് നോട്ടീസ് പരസ്യത്തിന് കൊണ്ടുപോയതാണ് ഈ ചണ്ട. അവർക്ക് സ്വരവും താളവും ഒന്നും വേണ്ട, ഒച്ച മതി. കണ്ടില്ലേ അടിച്ചു പൊട്ടിച്ചു വെച്ചിരിക്കുന്നത്. കൂലി കിട്ടും, വെറുതെ ഇവിടെ വെച്ചിരുന്നിട്ട് എന്താ പുണ്യം? അമ്പലത്തിലേക്കാണെങ്കിൽ ഇപ്പൊ മാരാര് ആവശ്യമില്ല. ശീവേലിക്കായാലും വിളക്കിനായാലും വട്ടം പിടിക്കാൻ പോലും ഇപ്പൊ ചെണ്ട വേണ്ട. മൈക്കിൽ റെക്കോർഡ് വെച്ച പാട്ടല്ലേ മിക്ക ദിക്കിലും. ഒടുവിൽ കുടുംബം പോറ്റാൻ നിവൃത്തിയില്ല. ഞാൻ
ഞാൻ ഈ സിനിമ കൊട്ടാരക്കാരുടെ നോട്ടീസ് കൊടുക്കാൻ ചെണ്ട കൊട്ടാൻ ഇറങ്ങിയത് അതുവരെ ആർക്കും ഇഷ്ടമില്ല അച്ഛന്റെ ഈ ഗതികേട് കണ്ട ഗീത നാടകത്തിൽ ചേർന്നത് അത് ഞങ്ങൾക്കൊരു മെച്ചായി മാധവൻ അറിയൂ എന്തുമാത്രം കഷ്ടപ്പാടും ബുദ്ധിമുട്ടും സഹിച്ചാണ് ഇവളെ ഞാൻ ബി എക്കും അത് കഴിഞ്ഞ് ബി എഡിനും പഠിപ്പിച്ചത് ഇവൾ പഠിച്ച് ജയിച്ചു വന്നപ്പോഴാണ് അറിയുന്നത് ഒരു ടീച്ചറെ ജോലി കിട്ടാൻ 25-30,000 കൈക്കൂലി കൊടുക്കണമെന്ന് പിന്നെ സർക്കാർ പള്ളിക്കൂടത്തിൽ ഞങ്ങളെ ജാതിക്കാരെ കയറ്റില്ലല്ലോ മാരാര് സവർണരല്ലേ കുട്ടിക്കാലത്ത് കുറച്ച് ഡാൻസും പാട്ടും പഠിച്ചതുകൊണ്ട് നിങ്ങളെ കൂടത്തിലെങ്കിലും ചേരാൻ സാധിച്ചു ഇന്നിപ്പോ അതുകൊണ്ട് ഈ വീട്ടിൽ അടുപ്പ് തീയേരിയിരുന്നു അപ്പോ ഞാൻ വന്ന കാര്യത്തില് ഞാൻ എന്താ പറയേണ്ടത് നാടും വീടും വിട്ട് തനിച്ചവളെ അയക്കുന്ന കാര്യം ഓർക്കുമ്പോ അപ്പൊ ഞാനില്ലേ കൂടെ മോളെ ഇവിടുത്തെ മോന്റെ കൂടെ അയക്കാന്നാ വിചാരിച്ചാ മതി ഇവിടെ അടുത്തേക്കൊന്നും അല്ലല്ലോ പോകുന്നത് കരയും കടലും കടന്ന അന്യ രാജ്യത്തേക്കല്ലേ ഏതായാലും ഞാൻ അവരുടെ ട്രൂപ്പിൽ ചേർന്നു നാടാ കരിന് പേരും കിട്ടി അച്ഛൻ പേടിക്കണ്ട അടുത്തായാലും അകലത്തായാലും എന്നെ സൂക്ഷിക്കാൻ എനിക്കറിയാം ഇനി ഒന്നും ആലോചിക്കാനില്ല നിങ്ങൾ സമ്മതം കൊടുത്തേക്കോ ശരി അച്ഛാ ഇനി പോകാൻ 10 ദിവസമേ ഉള്ളൂ ഞാൻ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ രണ്ട് പാന്റ് ഷർട്ടും കൂടി തുനിക്കാതെ പോകാൻ പറ്റില്ല എനിക്ക് ആശയായിരുന്നു എത്രയാണ് എനിക്ക് വേണ്ടത് 400 രൂപയെങ്കിലും വേണ്ടി വരും നോക്കട്ടെ നിങ്ങൾ ഇനി എവിടെന്നായി നോക്കുന്നത് ഇനി കടം മേടിക്കാൻ പോവുകയാണോ അമ്മ ഇതിൽ ഇടപെടണ്ട നിനക്ക് എന്തിനാടാ ഇനി പണം കോളേജും പഠിപ്പൊക്കെ തീർന്നില്ലേ അതുകൊണ്ട് ഉടുത്തു കിടക്കാൻ പാടില്ലെന്നുണ്ടോ എടാ നീ അവളോട് ഒന്നും പറയണ്ട നിനക്ക് പണം ഞാൻ എവിടെന്നെങ്കിലും വാങ്ങിച്ചേരാന്ന് പറഞ്ഞില്ലേ എങ്കിൽ ഉടനെ വേണം ബ്രൂസിലി ടൈലേഴ്സിന് അടുപ്പിക്കുന്നത് അളവെടുക്കാൻ വരെ അവിടെ ആളുകൾ ക്യൂ നിൽക്കുക ഏട്ടൻ പുതിയ പാൻ്റ് അടുപ്പിക്കുന്നുണ്ടെങ്കിൽ എനിക്കും വേണം വേണ്ട വേണ്ട നിനക്ക് ഇവിടെ ഉള്ളതൊക്കെ തന്നെ മതി നീ ചേട്ടന്റെ കൂടെ വിമാനത്തിലൊന്നും കയറി പോകുന്നില്ലല്ലോ ഓ വിമാനത്തിൽ കയറുന്നവർക്കേ പാൻ്റ് ഉള്ളൂ എന്താ വേണ്ടത് പറ ജപ്പാനിൽ നിന്ന് വരുമ്പോ ഞാനൊരു ജീൻസ് കൊണ്ടുവന്ന് തന്നിട്ടാ വെൽവെറ്റ് കോട്ടായൽ തുണിച്ചത് ഏത് കളറാ വേണ്ടത് ബ്ലാക്ക് ബ്ലൂ ക്രീം മൂന്നും വേണം മാധവൻ ആരാ വാക്ക് തന്നത് നാരായണിയാണോ എന്താ അവളെ കൊണ്ടുപോകും എന്റെ മോളെ വിളിക്കില്ല ഞാൻ അത് വേറെ കാര്യം എന്തുട്ട ഈ പറയല് ഈ ലാസ്റ്റ് നിമിഷത്തിൽ ഇങ്ങനെ വാക്ക് മാറിയുണ്ടെങ്കിൽ ഇനി പുതിയ പെൺകുട്ടിയെ കണ്ടുപിടിച്ച് റിഹേഴ്സൽ നടത്തി ശരിപ്പെടുത്തി എടുക്കാൻ വല്ല സമയം ഉണ്ടാ നീ നാരായണിച്ചെടുത്ത് ഷൂറായിട്ട് സമ്മതിച്ച കാര്യമില്ലപ്പോ എന്ത് സമ്മതിച്ചു തനിച്ചവളെ ഞാൻ നിങ്ങളോട് അയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ ആ അപ്പൊ അത്ര ഉള്ള കാര്യം അതെ 6ാം വയസ്സിൽ തിരുവിക്കര മൈതാനത്ത എന്റെ മോളുടെ അരങ്ങേറ്റം അന്ന് തുടങ്ങി ഇന്ന് വരെ നാടകത്തിനായാലും ഡാൻസിനായാലും തനിക്ക് അന്യപുരുഷന്റെ കൂടെ ഞാൻ വിട്ടിട്ടില്ല ഇങ്ങോട്ട് മുഴക്കൂല എന്റെ മോളെ തനിച്ച തനിച്ച അപ്പൊ ഞാന് ജേഗയ്ക്ക് ഒരു കുഴപ്പമില്ലാണ്ട് ഞാൻ നോക്കിക്കോളാം നോക്കാം മാധവൻ നോക്കിയാൽ എന്റെ കൊച്ചിന് ഒരു കുഴപ്പം വരില്ലെന്ന് എന്താ ഉറപ്പ് മാധവൻ ഒരാണല്ലേ ഇതുപോലെ പല നോട്ടക്കാരെ എന്റെ ചെറുപ്പത്തിൽ ഞാനും കുറെ കണ്ടതാ അത് വിട് ഇനി പെണ്ണിനെ തനിച്ചയക്കണോ കാര്യം പറയാലോ പണം കുറെ കൂടുതൽ വേണം അപ്പൊ പണമാണോ വലുത് എന്റെ നാരായണിച്ചെടുത്തി ബോയിങ് വിമാനത്തിൽ കയറി പറന്ന് ഹോങ്കോങ് ബാങ്കോങ് കിങ്കോങ് തുടങ്ങി സർവ ഫോറിൻ കോങ്ങുകളും കണ്ടു വരാനുള്ള മോളുടെ മഹാഭാഗ്യം തട്ടിക്കളയല്ലേ എന്റെ നാരായണിച്ചെടുത്തി ജപ്പാനിൽ പോകുന്നുണ്ട് നീ ഏത് നടത്തു പോയാലും ഇവിടെയുള്ള കെനാടി ഗുണം ഇവിടെ അധ്വാനിച്ചു കൊണ്ടുവരാൻ മറ്റൊരാളില്ല മാധവൻ ഈ വീട്ടിൽ ചെലവറിയാവോ മോളെ സാവിത്രി ഇവളെന്റെ മൂത്ത മോള കെട്ടിയോടുള്ളത് ഇവളുടെ എന്താ പ്രയോജനം കഴിഞ്ഞ 2 പ്രസവവും ഇവിടെ നിന്നാണ് നോക്കിയത് അവൾക്കിത് 7ാം മാസം നിന്റെ മാസം പറഞ്ഞു കൊടുത്തേ വേണ്ട വേണ്ട അപ്പോ ഡബിൾ പ്രസവം ഇങ്ങേരാണെ പുറമേ കാണുന്ന പോലെ അല്ല സന്ധ്യ ആമം തുടങ്ങും വലിവും ശ്വാസം മുട്ടലും എന്നിട്ടും മനസ്സിലായി മനസ്സിലായി അച്ഛന് ശ്വാസമുട്ട് അമ്മയ്ക്കും മോൾക്കും ഗർഭച്ചെലവ് ചെലവ് തന്നെ ആ എന്തുട്ടെങ്കിലും സംതിങ് ഞാൻ കൂടുതൽ പഠിച്ചാൽ നോക്കാം എങ്കിൽ പണം തന്നെ പെണ്ണിനെ വിളിച്ചോണ്ട് പോയ്ക്കോ വേറെ വർത്താനൊന്നും പറയണ്ട
കുറവാ പിന്നെ നാണവാശാരി നമ്മുടെ സ്വന്തം ആളായതുകൊണ്ട് എങ്ങനെ പണം തരാതിരിക്കും എണ്ണി നോക്ക 500 രൂപയ്ക്ക് നിങ്ങൾ ഒപ്പിട്ടിട്ടുണ്ട് അതിൽ വട്ടി 75 രൂപ കിഴിച്ച് ബാക്കി 425 രൂപ ശരിയല്ലേ ആ പിന്നെ മറ്റൊരു കാര്യം നമുക്കിതേ നോക്ക് സ്നേഹം വേറെ കച്ചവടം വേറെ 3 മാസത്തിനുള്ളിൽ കാശ് തന്ന് നിങ്ങൾ സാമാനം എടുപ്പിക്കണം ഇല്ലെങ്കിൽ വട്ടി ഇരട്ടിയാകും സാമാനം നമ്മുടെ സ്വന്തമാകും അതിൽ പിന്നെ കോണേരി നൃസിംഹപ്പൈ ഗോവിന്ദപ്പൈ നമ്മളെ പറ്റിച്ചു എന്ന് പറയാൻ ഇടവരരുത് കേട്ടോ ഇല്ല അപ്പോ എന്ത് വേണം 3 പറയാനുണ്ട് നമുക്ക് കേക്കണ്ട അവനെ ലോകൻ സുത്താനല്ലേ ഞാൻ സമ്മതിക്കില്ല 3 നിങ്ങൾ ഒന്നിനും സമ്മതിക്കില്ല പണ്ടാറം 10 കാശ് മുടക്കി അവൻ എന്തെങ്കിലും ഏർപ്പാടാക്കാൻ പറഞ്ഞു അതിനും നിങ്ങൾ സമ്മതിക്കില്ല എന്തിനാ മുടക്കണം അവൻ പറയുന്നത് പോലെ തീപ്പെട്ടി കമ്പനിക്കോ ബസ് വച്ചോട്ടാനോ സിനിമ കൊട്ടയ്ക്കോ പണം മുടക്കിയാൽ മുടക്കുന്ന കാശിന് നമ്മുടെ കണക്കിന് 1/4 വട്ടി കിട്ടൂല പണിക്കാരെ വെച്ചാൽ അതിന്റെ തന്ത്രവ ഒന്ന് വേറെ മുകൂലി കൊടുത്ത് നമ്മൾ അവന്റെ അടി വാങ്ങണോ പണ്ടാരം അതിനെ നമ്മളെ കിട്ടൂല വേണ്ട വേണ്ട ഉള്ള പൈസ പിസ്കി പിസ്കി കൂട്ടി വെച്ചോ ഞാൻ കൂട്ടി വെച്ചത് നിന്റെ അപ്പൻ സമ്പാദിച്ചു ഒരു കാര്യം എന്റെ അപ്പനെ പറഞ്ഞാലുണ്ടല്ലോ എന്റെ അപ്പനെ അപ്പന്റെ അപ്പനെ മുത്തപ്പനെ ഞാൻ വിളിക്കും അപ്പൊ ഞാനും പറയും അമ്മ വഴക്കടിക്കണ്ട അല്ലെങ്കിൽ തന്നെ അച്ഛന് പ്രഷർ ഷുഗറും കൂടിയിരിക്കുക എന്റെ പ്രഷർ കൂടുതലാക്കിയിട്ട് നീ ഓർത്തനാണ് ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച കാശ് നിന്നെ ഏൽപ്പിച്ചാൽ നീ മുടിക്കും ഇല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ ഒരു മേശയിട്ട് ഇവിടെ ഇരി ആളിവിടെ വരും നല്ല നല്ല യോഗ്യന്മാരെ വരും പൊന്നും ആഭരണവും വെച്ച് അവർക്ക് കാശ് കൊടുത്താൽ രൂപയ്ക്ക് രൂപ വട്ടി ഉണ്ടാക്കാം പൊന്ന് നമ്മുടെ പെട്ടിയിൽ വിരിക്കും അങ്ങനെ പെട്ടിയിലാക്കിയതാണ് നിങ്ങൾ ഇപ്പൊ അനുഭവിക്കുന്നത് സോറ് പോലും തിന്നാൻ പറ്റണ്ടായി ആ ഞാൻ തിന്നണില്ലെങ്കിലും നീയും മോനും തിന്നാൻ മുടിക്കണുണ്ടല്ലോ അങ്ങനെ നോക്കിയാൽ ഞാൻ പോകുന്നുണ്ട് അച്ഛൻ ലാഭമല്ലേ ഉള്ളൂ ഒരു മാസം ചെലവെങ്കിലും അവര് തരില്ലേ ആറ് ഒന്നുകൂടി പറ ഒരു മാസത്തെ ചെലവ് ആര് തരും എന്നെ കൊണ്ടുപോകുന്നവര് അപ്പോൾ നിന്റെ വിമാനക്കൂലി ആര് തരും എല്ലാം അവർ തരും തിരുമല ദേവ ഇത് നേരത്തെ ചുട്ടാ മതിയായിരുന്നു നീ എവിടെ വേണമെങ്കിൽ പോയ നരകത്തിൽ വേണമെങ്കിൽ പോയ എനക്ക് സമ്മതമാണ് എന്റെ വരാഹദേവ നീ എന്നെ കാക്കണേ മദ്രാസിലെ കൂപ്പർ ജ്വല്ലേഴ്സ് ജപ്പാനിൽ കൊടുക്കാൻ ഏൽപ്പിച്ച ചരക്കാണിത് മുഴുവൻ ഡയമണ്ട്സും ആഭരണത്തിൽ പതിപ്പിച്ചാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ഈ ആഭരണങ്ങൾ കേരളത്തിൽ നിന്ന് പോകുന്ന ബാലെ ട്രൂപ്പിന്റെ കോസ്റ്റ്യൂമിന്റെ കൂട്ടത്തിൽ അങ്ങ് പോകും ആരും സംശയിക്കില്ല അതിനാണ് എന്റെ സ്വന്തം കയ്യിൽ പണം മുടക്കി ഈ ട്രൂപ്പിനെ ഞാൻ കൊണ്ടുപോകുന്നത് ഇത് ബ്ലൂ ജാഗർ ആകട്ടെ ക്യാറ്ററി ആകട്ടെ ഇങ്ങനെ കല്ലുകളായിട്ടൊന്ന് ഞാനങ്ങനെ കൊണ്ടുപോകും ഇത് ആഭരണങ്ങളായിക്കൊള്ളും അതിനിവിടെ സമയം പ്രസാദ് എങ്ങനെയെങ്കിലും ഈ സാധനം ഇവിടെ എത്തിച്ചേ പറ്റും അത്രയ്ക്ക് അത്യാവശ്യമാണോ ശരി എന്നാൽ ഇതിൽ ഏതെങ്കിലും മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് വെച്ചോണ്ട് പോവാ ഹോങ്കോങ്ങിൽ മിസ്റ്റർ ഷായുടെ അഡ്രസ് ആണ് അപ്പോൾ 7 പാക്കറ്റും ഷായ്ക്കുള്ളതാണോ അതെ മിസ്റ്റർ കാന്തില ഞാനൊരു കാരിയർ ആണെന്ന് അധികൃതർക്ക് സംശയമുണ്ട് അതുകൊണ്ട് നമ്മൾ തമ്മിലുള്ള ട്രാൻസാക്ഷന്റെ ഒരു മെസ്സേജും ഫോണിലോ ടെലക്സിലോ നിങ്ങൾ അയക്കരുത് ഇല്ല എനിക്കുള്ള തുക ഫോറിൻ എക്സ്ചേഞ്ച് ആയി ഹോങ്കോങ്ങിൽ കിട്ടുകയും ചെയ്യും അത് മിസ്റ്റർ ഷാദൻ ഓക്കെ മാധുരം ചേട്ടാ എനിക്കത് ചേരുന്നുണ്ടോ ചന്തിയുടെ അവിടെ കൂടിയ സാരല്ല
രവി ഡബിൾ നോട്ട് കിട്ടാൻ എനിക്കറിയാമോ? ഇപ്പോഴെതിനാ കിട്ടുന്നത്? ഫ്ലൈറ്റിൽ ഞാൻ ഇതായിട്ട് വേണ്ട. ഫ്ലൈറ്റിൽ സാധാരണ വേഷമൊക്കെ മതി. പ്രോഗ്രാമിന് പോകുമ്പോഴാണ് നമ്മളുടെ ഈ വേഷമൊക്കെ. അപ്പൊ നാളെ ഈ നേരത്ത് നമ്മൾ വിമാനത്തില്. ഇങ്ങനെ ഇതെന്തെന്നുള്ളതെന്ന് എനിക്കറിയ. ഇതിന്റെ മുകളിൽ ആഹാരം വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ തിന്നണത്. മക്കളിൽ വരത്തില്ല. ഇവിടെ വെച്ചോളൂ. കൈകൊണ്ട് തിന്നാൻ പാടില്ല. ആ കത്തി പോക്കൂടി വെച്ചോണം തിന്നാൻ. അല്ലെങ്കിൽ നമ്മൾ വല്ല അലപലാധികം മറ്റുള്ളവർ വിചാരിക്കില്ലേ? എനിക്ക് ബാത്റൂമിലൊന്ന് പോകണം. ഇവിടെ ഞാൻ നോക്കി നോക്കിട്ട് വരാം. സാറേ സാറേ, ഈ മൂത്രം ഒഴിച്ച സ്ഥലം എവിടെയാ? പിന്നില്ല. യു ജപ്പാൻ, ഐ ഇന്ത്യ, എന്താ വേണ്ടത്? ഐ സാർ മലയാളിയാണ്. അതെ, ആശ്വാസായി. അല്ല പക്ഷേ പിന്നെ ഈ മൂത്ര വയ്ക്കുന്ന സ്ഥലം എവിടെയാ? വരും. ഇതാ നല്ല സ്ഥലം. കയറിക്കോളൂ. എനിക്കല്ല, പിന്നെ ഞങ്ങളുടെ കൂടെ രണ്ട് പെങ്കിടാങ്ങളുണ്ടേ. നീ എവിടെ പോകുന്നു? ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് പോകുന്നുണ്ട്. ഇപ്പൊ ഹോങ്കോങ്ങിലേക്ക്. അല്ല സാറിന്റെ നാടെവിടെയാ? നാടെന്ന് പറഞ്ഞാൽ പത്ത് മുപ്പത് വർഷമായിട്ട് ജപ്പാനിലാണ്. ഹായ്, ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്. നമുക്ക് സംസാരിക്കാം. ഞാൻ ആ ക്ലാങ്ങളെ ഇങ്ങനെ വിട്ടിട്ട് വേഗം വരാട്ടോ. എടാ എന്തിനാണോ ഇത് എടുക്കുന്നത്? നമുക്കിത് പൊക്കാവിടാ. എടാ അവരറിഞ്ഞ കുഴപ്പമാടാ. നീ ചുമയിലാ. All passengers kindly fasten your seat belts. Within few minutes, we are landing at the Hong Kong International Airport. ജാപ്പാനിലേക്കെന്നല്ലേ പറഞ്ഞേ? അതെ. പിന്നെ നിനപ്പോ ഹോങ്കോങ്ങിൽ ഇറങ്ങി. ഞാനൊരു ട്രാൻസിറ്റ് പാസഞ്ചറാണ്. നമ്മൾ വന്ന വിമാനത്തിൽ തന്നെ ഞാൻ ടോക്കിയോയിലേക്ക് പോകും. അപ്പോ ഞങ്ങൾ ജപ്പാനിൽ വന്നാൽ സാറിന് എവിടെ കാണാം? എന്റെ കാർഡ്. എന്റെ ഫ്ലൈറ്റ് അനൗൺസ് ചെയ്തു. ശരി, ഞാൻ വരട്ടെ. പിന്നെന്താടാ കണ്ണു തെളിയിലെ ശരി? നിന്റെ വയറ്റ കിടക്കാൻ ലഹരി ഒക്കെ നടങ്ങട്ടെ. എങ്ങനെ കാട്ടിണിയത്? അടിച്ച് കോൺട്രാക്ട് നടക്കൂല. നടക്ക. നല്ല പണിയാണ് ചെയ്തത്. എല്ലാവരും പോയി, ഞങ്ങൾ അവിടെ തനിച്ചാക്കിയിട്ട്. അല്ലാതെ എന്ത് ചെയ്യും? നമ്മളുടെ ഇൻസ്ട്രുമെന്റ്സും ഡ്രസ്സും പെട്ടി എല്ലാം വണ്ടി കയറ്റണ്ടേ? ഇവർ
ഇവിടെ പോർട്ടർമാരില്ല നമ്മൾ തന്നെ കേറ്റണം ആ തള്ളിക്ക ആ വെള്ള നീയെന്തിനാ ശരി കൊടുക്കാൻ പെൺകിടാവിനെ ബുദ്ധിമുട്ടിക്കുന്നത് വേറെ ഇഷ്ടം പോലെ സീറ്റ് ഉണ്ടല്ല അങ്ങനെ ഇവിടെ എന്താ കുഴപ്പം കുഴി പോ സമരം നീ വാശ വേണം എന്താ ഗീത കേട്ടും പ്ലാനത് വല്ല അസുഖം ഈ വിമാനത്തേ വല്ല തലകറക്കോ തലകറങ്ങാൻ ഞാൻ കുടിച്ചിട്ടില്ലല്ലോ അതെനിക്ക് കിട്ടുന്ന വെച്ചാലോ ആ ഞാൻ കുടിക്കും അതെന്റെ ഇഷ്ടമാ അതുപോലെ ഈ കൂട്ടത്തിൽ എനിക്ക് ഇഷ്ടം ഗീത അതാ ഞാനിവിടെ വന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് നിർത്ത് നിർത്ത് വണ്ടി നിർത്ത് ഇതൊന്ന് എണ്ണിത്തീർക്കട്ടെ നീ ഉറങ്ങിയാണ് നോക്കണ എത്ര നിലകളാണെന്ന് തേക്ക് വിമാനത്തിൽ നിന്ന് കിട്ടിയ ചോക്ലേറ്റ് മുഴുവൻ തിന്നു എനിക്ക് തന്നില്ല എന്നാ ഞാനങ്ങനെയല്ല രേഖയ്ക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് എനിക്ക് കിട്ടിയ ഞാൻ തന്നില്ല Please. Excuse me, I'm Prasad. Could you give us a key, please? ബോംബെയിൽ നിന്ന് മിസ്റ്റർ കാന്തിലാൽ നിങ്ങളെ ഏൽപ്പിക്കാൻ ഒരു പാർസൽ തന്നിട്ടുണ്ട് അതെ ഞാനിപ്പോ മോർണിംഗ് ഫ്ലൈറ്റിൽ വന്നു ഇപ്പോ ഹോങ്കോങ് എയർപോർട്ടിൽ നിന്നാണ് സംസാരിക്കുന്നത് എവിടെ പീക്ക് റെസ്റ്റോറന്റോ അറിയാം എന്റെ പേയ്മെന്റ് വെൽ $200,000 അഗൈൻസ്റ്റ് ഡെലിവറി ഓക്കെ ഓക്കെ നമ്മളിങ്ങനെ കറങ്ങി നടന്നാൽ എവിടെ ചെന്നെത്തും നമുക്ക് വല്ല ഷോപ്പിംഗ് സെന്ററിലും പോകാം വേണ്ട വേണ്ട ആദ്യം നമുക്ക് നാട് കാണാം രവി എനിക്കൊരു ബാറ്റ് സീറ്റ് വാങ്ങി എന്നോടാണ് പറയുന്നത് ചെലവിലുള്ള കാശ് സാർ നിന്നല്ലേ ഏൽപ്പിച്ചിരിക്കുന്നത് രാവിലെ ഒരു ബാറ്റ് തന്നല്ലേ ട്രിപ്പിൾ ഫൈൻ എന്താ വല്ലെന്നറിയാം ഹോട്ടലിലെ പെങ്കിടങ്ങൾ നമുക്ക് അങ്ങോട്ട് ആര് കാര്യം ചെയ്യും അവിടുത്തെ പെമ്പിൾ കടയിരുന്നു എനിക്കിനി ഒരാടി നടക്കാൻ വയ്യ നിലക്ക് നീ വരുന്നു ഡോളർ എന്നിലുണ്ടോ രവി അവരെ വേറെ വിളിക്കും ഒന്നും മാറുന്നു പക്ഷേ ഒന്നും നിക്കറ ഞാനുണ്ട നിങ്ങളെ കൂടെ ദാശോക ഈ ഹോങ്കോങ്ങിൽ തുണി എടുക്കാത്ത പെങ്കിടാങ്ങൾ മേലെ തിരുമ്പ സ്ഥലം എവിടെയാട്ടാ എന്തിനാ മാധവൻ മേലെ തിരുമിക്കണോ എനിക്ക് ക്ലിയാവും നീ തിരുമിച്ചോ എനിക്ക് കണ്ടാ മതി ആ അതിലെ കാണുന്നില്ലേ അതാണ് മെസ്സേജ് പാലർ താൻ കേറിക്കോട്ടോ പെങ്കിടാങ്ങളോട് പറഞ്ഞ് നീ ആകെ മാറ്റിക്കോ ഏ താൻ കേൾക്കണം എവിടെയായിരുന്നു
പല വഴിക്കായി പോയി സാർ. ആദ്യം ഇവരാ തെറ്റിച്ചത്, കൂടെ നടക്കാതെ. ആരുടെ കൂടെ? നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ വരാൻ പാടില്ലായിരുന്നു. ഏയ്, ഞാൻ പറയുന്നത് കേൾക്കൂ. നമ്മുടെ ഇവിടുത്തെ പ്രോഗ്രാമിന് ചെറിയൊരു മാറ്റമുണ്ട്. ഹോങ്കോങ് മലയാളി അസോസിയേഷൻ ആണ് നമ്മെ ബുക്ക് ചെയ്തത്. അവർക്ക് ഗവർണർ ഉദ്ഘാടനം ചെയ്യണമെന്ന് നിർബന്ധം. എന്നാൽ അദ്ദേഹം ടൂർ കഴിഞ്ഞ് വരാൻ ഒരാഴ്ചയാകും. അല്ല സാറേ, അപ്പൊ അതുവരെ നമ്മൾ എന്തുട്ടാ ചെയ്യാ? ജപ്പാനിലേക്ക് പോകുന്നു. തിരിച്ചു വരുമ്പോ ഇവരുടെ പ്രോഗ്രാം നടത്തി കൊടുക്കാം. മറ്റന്നാൾ 12 മണിക്കാണ് ടോക്കിയോ ഫ്ലൈറ്റ്. നിങ്ങൾ നാളെ കഴിഞ്ഞ് രാത്രി 10 മണിക്ക് മുമ്പ് റെഡി ആയിരിക്കണം. ശരി. അല്ല, നിങ്ങൾ ചാപ്പാട് പോലും കഴിച്ചോ? ഓ, ഇപ്പഴാ അന്വേഷിക്കുന്നേ. ഞങ്ങളവിടെ തനിച്ചാക്കി ടൂർ ചുറ്റാൻ പോയ പോർത്തില്ലല്ലോ. അത് കൊള്ളാം. പെണ്ണുങ്ങളെ കാണിക്കാൻ കൊള്ളാ സ്ഥലത്താണ് നമ്മൾ പോയത്. അങ്ങനെയൊന്നുമില്ല. നമ്മുടെ പ്രോഗ്രാം മാറ്റി. മറ്റന്നാ രാത്രി 10 മണിക്കൊരു ഫ്ലൈറ്റ്. നിങ്ങളെ ഞാൻ കൊണ്ടുപോയി കാണിക്കാലോ. താൻ തനിച്ച് വിഷമിക്കണ്ട, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോവാം. ഏതായാലും പരിപാടി മാറ്റി വെച്ചു. പിന്നെ എന്തിനാ ഈ കോട്ടും സൂട്ടും പെട്ടി വെച്ചിരിക്കുന്നു? അതൊക്കെ ഒന്ന് ഇട്ടു നോക്കണ്ട. അത് ശരിയാ. നാളത്തെ നമ്മൾ ഇറക്കം സ്റ്റൈലിലായിരിക്കും. നാളെ നമുക്ക് ഈ ഹോക്കോക്ക് ഒരു കലക്ക കേൾക്കണം. നിങ്ങൾ ഹോങ്കോങ് തെരുവുകളെ സ്വർഗവാദി തുറന്നു തന്നു. നിങ്ങൾ ഹോങ്കോങ് തെരുവുകളെ ചന്ദ്രകാന്തം കസവ ചാട്ടും നീലസാഗര കന്യകളെ ചന്ദ്രകാന്തം കസവ ഹലോ
Thanks very much, Arthur. You sit down. Thank you. അഞ്ചല്ലേ ഉള്ളൂ, നിങ്ങളുടെ കയ്യിലെ ഏഴ് പാക്കറ്റ് തന്നയച്ചെന്നാണല്ലോ അവരെന്നെ അറിയിച്ചത്. ഇതേ തന്നയച്ചുള്ളൂ, അങ്ങനെ വരാൻ വഴിയില്ല. ചിലപ്പോൾ അവർക്ക് തെറ്റിയതാവും. എന്നെ നോക്കൂ, അവരെ പോലെ നിങ്ങൾക്കും തെറ്റരുത്. ശരിയാണ്. അതും ശരിയാണ്. ഇങ്ങോട്ട്
ആണ് ടോക്കിയോ ടവർ. ഇനി നീ പറഞ്ഞിട്ട് വേണം ഞങ്ങൾ അത് മനസ്സിലാക്കാൻ. അപ്പൊ പറഞ്ഞ കുഴപ്പമില്ല. ഡേ നീ കൂടുതൽ വാചകം നടിക്കണ്ട. ഭയങ്കര കൂട്ടങ്ങളെ ഇഷ്ട. ഡേ കൂട്ടത്തിന്റെ എടുത്താ കയ്യെ പിടിച്ച് വന്നോളൂ. വാ വാ വാ. Everything okay? You have done a wonderful job, Mr. Prasad. Thank you. Now you see this. Blue Jagger. Yeah. You want some? How many carat? 100 stones, about 85 carats. What price you offer? Price for Blue Jagger? You bring the stone. I will give you good price. Okay. I will bring them. Yes. എനിക്ക് ഹോങ്കോങ്ങിൽ വെച്ച് സംശയം ഉണ്ടായിരുന്നു. എന്തിന്? ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന പ്രോഗ്രാമിനല്ലെന്ന്. പിന്നെ കള്ളക്കടത്തിന് കൂട്ടുകേൽക്കാൻ ഒന്നും അറിയാത്ത പാവൻ രണ്ട് പെൺകുട്ടികളെ കൂടെ നിങ്ങൾ അതിന് ഉപയോഗിച്ചു. പിടിക്കപ്പെട്ട ശിക്ഷ അനുഭവിക്കുന്ന ഞങ്ങളല്ലേ? താൻ കുടിച്ചിട്ടുണ്ടോ? മാറ. ഇല്ല, ഇതിന് സമാധാനം പറയാൻ നിങ്ങളെ വിടില്ല. എന്താണ് നിങ്ങളുടെ കയ്യിൽ? നിങ്ങളെ ഉപദ്രവിക്കണമെന്ന് എനിക്ക് ഉദ്ദേശമില്ലായി. എല്ലാം അറിഞ്ഞ സ്ത്രീക്ക് ഇനി പറയാം, ഇവിടെ ഒരു പ്രോഗ്രാമും നിങ്ങൾക്ക് വേണ്ടി നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാലും രണ്ടു ദിവസം കൂടി നിങ്ങൾ ഇവിടെ താമസിക്കണം. അത് കഴിഞ്ഞേ നിങ്ങൾക്ക് നാട്ടിലേക്ക് പോകാൻ പറ്റൂ. അതിനിടയ്ക്ക് നിങ്ങൾ ആരെങ്കിലും പോലീസിൽ പരാതിപ്പെട്ടാൽ അകപ്പെടുന്നത് നിങ്ങളായിരിക്കും. ലക്ഷങ്ങൾ വില വരുന്ന രക്തക്കല്ലുകൾ കടത്തിക്കൊണ്ടുന്നതിന് നിങ്ങൾ പിടിക്കപ്പെടും. No blemishes in any stone. Then shall we weigh and fix the price? ആദ്യം നിന്റെ വില നിശ്ചയിക്കേ. എടോ ജപ്പാനിലേക്ക് കടാതെ എനിക്ക് രക്ഷപ്പെടാമെന്ന് കരുതിയോ? ഞങ്ങളെല്ലാം ഒരു സിൻഡിക്കേറ്റ് ആണ്. പരസ്പരം വിശ്വസിച്ചാണ് കോടിക്കണക്കിന് മുതൽമുടക്കുള്ള തൊഴിൽ ഞങ്ങൾ നടത്തുന്നത്. അതിൽ ആരും ആരെയും വഞ്ചിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ചതിച്ചവനെ വെറുതെ വിട്ടിട്ടുമില്ല. Don't move.
എനിക്ക് തോന്നുന്നു അവൻ നമ്മളെ ഇവിടെ ഇട്ടിട്ട് മുങ്ങി കിടന്നാ. ഏ അതുണ്ടാവില്ല, അയാള് വരും. എപ്പോൾ? രണ്ടു ദിവസം എന്ന് പറഞ്ഞു പോയിട്ട് ഇന്നേക്ക് നാലായില്ലേ? പുള്ളിക്കാരനെ കണ്ടില്ലല്ലോ. തന്ന കാശ് മുഴുവനും തീർന്നു. ഇന്നലെ മുതൽ അത്താഴ പട്ടിണി. നമ്മുടെ കൂടെയുള്ള പെങ്കിടാങ്ങളുടെ കാര്യം ആലോചിക്കുമ്പോഴാ എനിക്ക് വിഷമം. വിശപ്പാണ്ടും പെണ്ണും ഒരുപോലെയാ, ഇനി എനിക്ക് പട്ടിണക്കാൻ വയ്യ. ആ ഏതായാലും നമുക്ക് ഹോട്ടലിലേക്ക് പോ. ആ പെമ്പിള്ളാരുടെ കയ്യിൽ കാശുമെല്ലാം വെച്ചോണ്ടോ നോക്ക. ആവാ. നിനക്കലക്കാനൊന്നുമില്ലേ? വയ്യ ചേച്ചി, വല്ലാത്ത ക്ഷീണം. എന്നാ കിടന്നുള്ളൂ. വിശപ്പടഞ്ഞു വളർന്ന എനിക്ക് ഒരു ദിവസത്തെ പട്ടിനോണ്ട് കുഴപ്പമൊന്നുമില്ല. പ്ലീസ് മാഡം, പ്ലീസ്. നോ, പേ ദി ബിൽ. നമ്മളുടൻ മുറി ഒഴിഞ്ഞു കൊടുക്കണം. എന്നിട്ട് എവിടെ പോവാൻ? രണ്ട് ദിവസത്തെ വാടക ബാക്കിയുണ്ട്, അത് കൊടുത്താൽ എവിടെയും പോവാം. നീ ഇവരുടെ തമാശ പറയരുത്. നോക്ക്, വാടക കൊടുത്തില്ലെങ്കിൽ അവർ നമ്മെ പോലീസിൽ ഏൽപ്പിക്കും. കൊടുക്കാൻ കാശ് വേണ്ടേ? ഇൻസ്റ്റോൺസ് അടക്കം നമ്മുടെ സാധനങ്ങൾ ഇവിടെ ഉണ്ടല്ലോ, അതിവിടെ വെച്ചിട്ട് നമുക്ക് മുറി ഒഴിഞ്ഞു കൊടുക്കാം. എന്നിട്ട് ഇവിടുത്തെ ഭാഷ പോലും നമുക്കറിയില്ല. ആരോടും ഒരു സഹായം ചോദിക്കും. പരിചയമുള്ള ഒരാളെങ്കിലും ഈ നാട്ടിലുണ്ടോ? മാധവ, അന്ന് ഫ്ലൈറ്റിൽ വെച്ച് പരിചയപ്പെട്ട ഒരാളില്ലേ, അയാളുടെ അഡ്രസ്സ് തന്റെ കയ്യിലുണ്ടോ? ഒരു കാർഡല്ലേ? അതെ, അങ്ങയുടെ ഫോൺ നമ്പർ അതിലുണ്ടായിരുന്നു. നമുക്കൊന്ന് വിളിച്ചു നോക്കാം, അധികം തരും. അത് ഞാൻ എവിടെയാ വെച്ചത്? എന്റെ പേഴ്സിലെ. പേഴ്സ് എവിടെ? ഹോങ്കോങ്ങിൽ വെച്ച് നമ്മളൊരു ബോട്ടിൽ കയറിയില്ലേ, അപ്പൊ എന്റെ കയ്യിൽ നിന്ന് പോയി. കൊല്ലട. ഇതുവരെ നിങ്ങൾ അങ്ങനെ കുറിച്ച് അന്വേഷിച്ചില്ലല്ലോ, ഇപ്പൊ ഈ കഷ്ടം വന്നപ്പോഴേ അന്വേഷിച്ചുള്ളൂ. ഇങ്ങനെ വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാനത് സൂക്ഷിച്ചു വെച്ചേനെ. നമ്മൾ ഇങ്ങനെ അകപ്പെടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തുണ്ടെന്ന് എനിക്കൊരു വിഷമം. നമുക്കിവിടുത്തെ പോലീസിൽ പരാതിപ്പെട്ടാലും അവന്റെ കൂടെ കള്ളക്കടത്തിന് നമ്മളും കൂട്ടു നിന്നോ? നമ്മളിനി എങ്ങോട്ടാ പോകുന്നത്? Excuse me, do you know one Miss N.K. Nambiya? N.K. Nambiya? I don't know. See, he is settled down here for the last 35 years. Nambiya? This is Nambiya. Come on. Nambiya-san, Dima is here. Hi. That's what I'm talking about. നിങ്ങൾ ജപ്പാനിലെത്തിയോ? ആ, ഏത് ഹോട്ടലാണ് താമസിക്കുന്നത്? ഞങ്ങളിപ്പോ എവിടെയാ? വിച്ച് പ്ലേസ്? അക്കാസാക്ക. അക്കാസാക്ക? അക്കാസാക്കയിലാണ്. ആ സാറിനെ ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണം.
ഞങ്ങളിവിടെ ആ ഞാൻ അങ്ങോട്ട് വരാം. എന്റെ ഭാര്യ നോറിക്കോ. ആ നിങ്ങൾ എല്ലാവരും ചായ കഴിക്കില്ലേ? കൊച്ചാവോ ദാശിച്ചിട്ട്. ആ നിങ്ങൾക്ക് കുളിക്കാൻ മറ്റേ വേണമെങ്കിൽ ആ മുറിയിലേക്ക് ചെല്ലു, ബാത്റൂം അവിടെയുണ്ട്. കുളിച്ചു മാറാൻ ഞങ്ങളുടെ സൂട്ട് കേസിലെ ഹോട്ടലിലാണ്. ഓ ആ അത് നമുക്ക് എടുപ്പിക്കാം. അത് പിന്നെ ഒതുക്കി വെക്കാം. ആദ്യം നീ ഇവരെ കാണ്. അച്ഛന്റെ നാട്ടുകാരാണ്, നമ്മുടെ അർജികർ. ഹായ്, അല്ല നമസ്കാരം. എന്റെ മകളാണ് സുമീറ. സുസുക്കി ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസിലാണ് ഇവർ ജോലി ചെയ്യുന്നത്. ഇന്ത്യയിലെ മാരുതി കമ്പനിയുമായി കൊളാബറേറ്റ് ചെയ്ത് കാർ ഉണ്ടാക്കുന്നത് ഈ സ്ഥാപനമാണ്. ഇവർ മലയാളംകാരാണോ? അപ്പോ എനിക്ക് ഇവരോട് മലയാളം പറയാമല്ലോ. അതിനല്ലേ ഞാൻ ഇവർ കൂട്ടിക്കൊണ്ടു വന്നത്. വരൂ, അകത്ത് പോവാ. എന്താ പേര് പറഞ്ഞത്? സുമീറ. നിങ്ങളുടെ? ഞാൻ ഗീത, ഇവർ രേഖ. സാർ അയ്യനെ ഉണ്ടായിരുന്നോ? എന്താ അങ്ങനെ ചോദിച്ചത്? ഇവിടെ സുഭാഷ് ചന്ദ്രബോസിന്റെ ചിത്രം മാത്രം കണ്ടുകൊണ്ടാണ്. യു ആർ റൈറ്റ്. ബ്രിട്ടീഷുകാർക്കെതിരെ ജപ്പാൻ സൈന്യത്തോടൊപ്പം ചേർന്ന് പടവെട്ടിയ ഇന്ത്യൻ ദേശീയ സേനയിലെ ഒരു സാധാരണ ഭടനായിരുന്നു ഞാൻ. ബർമയിൽ ഹറാഖാൻ മലകളിൽ വെച്ച് ശത്രുക്കൾ ഹിയാമ്പാറ്റകളെ പോലെ അയ്യന്നക്കാരെ കൊന്നൊടുക്കിയ കൂട്ടത്തിൽ എന്റെ ജീവൻ രക്ഷിച്ചത് ഒരു ജാപ്പനീസ് പടയാളിയായിരുന്നു. യുദ്ധത്തിൽ മുറിവേറ്റ പട്ടാളക്കാരോടൊപ്പം അയാൾ എന്നെ ഈ നാട്ടിലെത്തിച്ചു. വീണ്ടും യുദ്ധമുന്നണിയിലേക്ക് തിരിച്ചുപോയ അദ്ദേഹം എന്നെ തിരിച്ചു വന്നില്ല. ആ നല്ല മനുഷ്യന്റെ സഹോദരിയാണ് എന്റെ ഭാര്യ നോറിക്കോ. വരണം, കൂട്ടുകാരെ വിളിക്കൂ, നമുക്ക് ആഹാരം കഴിക്കാം. എന്തായി സാർ? കൺസെഷൻ ടിക്കറ്റിൽ ഒരു സംഘമായി പുറപ്പെട്ടവരാണ് നിങ്ങൾ. ആ നിലയ്ക്ക് ട്രൂപ്പ് ലീഡറെ കുറിച്ച് എന്തെങ്കിലും ഒരു വിവരം അറിയുന്നതുവരെ നിങ്ങൾക്ക് പുതിയ പാസ്പോർട്ട് കിട്ടാൻ താമസം വരും. അതുവരെ നിങ്ങൾക്ക് ഈ രാജ്യം വിടാനും പറ്റില്ല. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും സാർ? ആരോഗ്യമുള്ള ചെറുപ്പക്കാരല്ലേ, ഇങ്ങനെ തളർന്നാലോ? ഫൈറ്റ് ഇറ്റ് ഔട്ട്. ഇന്നലെ സാറിന്റെ ദയവുള്ള ഞങ്ങൾ ആഹാരം കഴിച്ചത്. എന്നും എന്റെ അതിഥികളായി താമസിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ടെമ്പററി പെർമിറ്റിൽ ഒരു ജോലി സമ്പാദിക്കാൻ ഞാൻ നിങ്ങളെ സഹായിക്കാം. അതുകൊണ്ട് അന്യ സഹായം കൂടാതെ നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയും. ജോലി ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ? ഞങ്ങൾ എന്ത് പണിയും ചെയ്യാം സാർ? നാട്ടിൽ വല്ല ജോലിയും ചെയ്ത് ശീലിച്ചവരാണോ നിങ്ങൾ? ജോലി കിട്ടാതെ എങ്ങനെയാണ് ശീലിക്കുന്നത്? രവി, എന്താണ് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത? ഗ്രാജുവേറ്റ് ആണ്. ചരിത്രമായിരുന്നു വിഷയം. മുഗൾ രാജാക്കന്മാരുടെയും രജപുത്രരുടെയും വീരചരിത്രം അല്ലേ? പിന്നെ ചില കളികളുടെ പേരും പർവ്വതങ്ങളുടെ ഉയരവും അല്പം ഇംഗ്ലീഷ് ഭാഷയും. മക്കാളെ പ്രഭു, ഇന്ത്യക്കാരെ ബ്രിട്ടീഷുകാരുടെ അടിമകളാക്കാൻ വേണ്ടി നാട്ടിൽ നടപ്പാക്കിയതാണ് ഈ വിദ്യാഭ്യാസ സമ്പ്രദായമെന്ന് മുമ്പ് പലരും പുച്ഛിച്ചതാണ്. വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതിന്റെ അടിസ്ഥാന ശിലകളിൽ ഒന്നെങ്കിലും മാറ്റാൻ ആർക്കും കഴിഞ്ഞില്ല. നിങ്ങൾക്കൊരു ജോലി ഞാൻ കണ്ടെത്താം, പക്ഷെ അതൊരിക്കലും ഒരു ഓഫീസിലോ സർക്കാർ ശമ്പളത്തിലോ ആവില്ല. കടലിലോ കരയിലോ വയലിലോ ഫാക്ടറിയിലോ ഒക്കെ ആയിരിക്കും.
നിങ്ങൾ അതിനൊരുക്കമാണോ? ഞങ്ങൾ ഒരുക്കമാണ്. ആദ്യമായി കടലിൽ പോയതല്ലേ, നല്ല അസുഖം തോന്നുന്നുണ്ടോ? ഇല്ല, നാട്ടിലെ കാലാവസ്ഥയല്ല. ഇവിടുത്തെ തണുപ്പ് അസഹ്യമാണ്. ഇന്നത്തെ പോലെ ദിവസവും 4 മണിക്ക് ബോട്ടുകൾ പുറപ്പെടും. ആ സമയത്ത് നിങ്ങൾക്ക് റെഡിയായി ഇവിടെ എത്താൻ പറ്റുമോ? തണുപ്പൊന്നും ഒരു കാര്യമല്ല സാർ, ഈ നാട്ടിലെ ജനങ്ങളുടെ അധ്വാനവും തൊഴിലുള്ള ആത്മാർത്ഥയും കാണുമ്പോൾ ഞാൻ മടിയനായി നാട്ടിൽ കഴിഞ്ഞ കാലം ഓർത്ത് ഇപ്പോൾ ലജ്ജിക്കുകയാണ്. നിങ്ങൾക്ക് താമസിക്കാനൊരു സ്ഥലം ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. എന്റെ സ്നേഹിതന്റെ വീടാണ്. അയാൾ 1 വർഷത്തെ ഡെപ്യൂട്ടേഷനിൽ അമേരിക്കയിലേക്ക് പോയ കാരണം ആ വീട് ഒഴിഞ്ഞു കിടക്കുകയാണ്. അശോക്, നിങ്ങളെ ഒരു ട്രെയിനിയായി എടുക്കാമെന്ന് ഞങ്ങളുടെ വർക്ക് സൂപ്രണ്ട് സമ്മതിച്ചു. നാളെ സുസുക്കിൽ 6:30 റിപ്പോർട്ട് ചെയ്യണം. ഞങ്ങൾ ടീച്ചേഴ്സ് മാത്രമല്ല, എല്ലാ കുട്ടികളുടെയും രക്ഷിതാക്കളുമുണ്ട്. മാസത്തിലൊരിക്കൽ ടീച്ചേഴ്സും പേരൻസും ചേർന്നാണ് കുട്ടികളെ പിക്നിക്കിന് കൊണ്ടുവരുന്നത്. അപ്പൊ നിങ്ങൾക്ക് രക്ഷിതാക്കളെ കളിപ്പിക്കണമല്ലോ? കളിക്കാനല്ല, ഇതിവിടുത്തെ വിദ്യാഭ്യാസത്തിന്റെ ഒരു ഭാഗമാണ്. ചെറുപ്രായത്തിലെ കുഞ്ഞുങ്ങളെ മരങ്ങളും പൂക്കളും നിറഞ്ഞ പ്രകൃതിയുമായി ബന്ധപ്പെടുത്തി വളർത്തുകയാണ് ഉദ്ദേശം. എനിക്കറിയാം, ഈ പാർക്ക് തന്നെ 350 ഏക്കറാണ്. ഇതുപോലെ 11 പബ്ലിക് പാർക്കുകൾ ഈ ടോക്കിയോ നഗരത്തിലുണ്ട്. ഈ കാടും മരങ്ങളും മുഴുവനും വെച്ചുപിടിപ്പിച്ചാണ്. പ്രകൃതി എന്ന മരങ്ങൾ നമ്മൾ വെട്ടി നശിപ്പിക്കുമ്പോൾ ഇവരിവിടെ നട്ടു വളർത്തുന്നു. നമ്പ്യാർ സാർ പറഞ്ഞ ശരിയാണ്, നമ്മൾ ഇവരിൽ നിന്നും പലതും പഠിക്കേണ്ടതുണ്ട്. ഞങ്ങളുടെ സുസുക്കി കമ്പനിയിൽ മനുഷ്യരല്ല റോബോട്ട്സ് ആണ് വെൽഡിംഗ് മുതൽ നട്ടും പൊട്ടും വരെ ഫിറ്റ് ചെയ്യുന്നത്. മനുഷ്യരുടെ കാര്യം പറഞ്ഞാൽ നമ്മൾ ജപ്പാൻകാരേക്കാൾ ഒട്ടും മോശമല്ല, പക്ഷെ ജപ്പാൻകാരെ പോലെ നമ്മൾ അധ്വാനിക്കാൻ തയ്യാറല്ലല്ലോ. എങ്ങനെയുണ്ട് ഇവിടെ താമസമൊക്കെ? എല്ലാം കൊണ്ടും വലിയ സൗകര്യമായി സാർ. ഇവിടെ എന്റെ ഫ്രണ്ട് മാധവൻ. ഞാൻ അവിടെ ഉണ്ട് സാറേ. മാധവന് മാത്രം ഒരു ജോലിയായില്ല അല്ലേ? അപ്പൊ എനിക്ക് ഈ ജോലിയില്ലേ? കുക്കിംഗ് ഡിപ്പാർട്ട്മെന്റ്,
ഇവരൊക്കെ പുറത്തു പോയി ജോലി ചെയ്ത് വരുമ്പോ ഞാൻ ആഹാരമൊക്കെ റെഡിയാക്കി ഇങ്ങനെ വെക്ക. ഇതേ എല്ലാവരും ശ്രദ്ധിക്കണം, ഈ വീടിന്റെ ഉടമ യമസാഖിയും ഭാര്യയും വളരെ വൃത്തിയിലും ചിട്ടയിലുമാണ് ഈ വീട് സൂക്ഷിച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, ഇങ്ങനെ വൃത്തികേടാക്കരുത്. ഈ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും നിങ്ങൾ ഉപയോഗിക്കാം, ഒന്നും നശിപ്പിക്കരുത്. എല്ലാം വളരെ വൃത്തിയായി സൂക്ഷിക്കണം. മറ്റു പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? പുസ്തകങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വായിക്കാൻ. എന്റെ കയ്യിൽ ഫിഷറീസിനെ സംബന്ധിച്ചതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണ്ടതല്ലോ ജാപ്പനീസ് ജനതയും അവരുടെ ജീവിത രീതികളെയും പറ്റി പഠിക്കാൻ കവാബാത്തയുടെ കൃതികളെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അച്ചടിച്ച ആ പുസ്തകങ്ങൾ നിങ്ങൾക്ക് നാട്ടിൽ കിട്ടില്ലേ? പക്ഷെ അത് വായിച്ച് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം പഠിക്കേണ്ടത് ഇവിടുത്തെ ജനങ്ങളെയാണ്. കവാബാത്ത എഴുതിയ കൃതികൾ അധികവും കഴിഞ്ഞ മഹായുദ്ധത്തിന്റെ കൃതികളെ കുറിച്ചാണ്. ഇന്ത്യക്കാർ യുദ്ധം കണ്ടിട്ടില്ല, പലർക്കും കേട്ടറിവുകളും. പുസ്തകം വായിച്ചാലും ഇവിടുത്തെ ജനങ്ങൾ അനുഭവിച്ച വേദന നിങ്ങൾക്ക് മനസ്സിലാവില്ല. സഖ്യകക്ഷികളുടെ വിമാനപ്പട ഈ ടോക്കിയോ നഗര പാതിയിലധികം നശിപ്പിച്ചു. രാജകൊട്ടാരം മുതൽ കുടിലുകൾ വരെ നിലംപതിച്ചു. 40 ലക്ഷത്തിലധികം ജനങ്ങളെ കൊന്നൊടുക്കി. തെരുവുകളിൽ ശവങ്ങൾ ചിതറിക്കിടന്നു. ഈ അവസ്ഥയിൽ ജനങ്ങൾ നിസ്സഹായരായിരിക്കും. ഹിറോഷിമയും നാഗസാക്കിയും ആറ്റം ബോംബിട്ട് ചാമ്പലാക്കി. ക്രൂരതയും നശീകരണ ശക്തിയും വെളിപ്പെടുത്തി. പിന്നെയും വർഷങ്ങളോളം അണുപ്രസരം കൊണ്ട് ആ പട്ടണങ്ങൾ ജലവാസമില്ലാതെ തരിശായി കിടന്നു. ആ ദുരന്തത്തിന്റെ ഓർമ്മയ്ക്കായി ഹിറോഷിമയിൽ ഇന്ന് അവശേഷിക്കുന്നത് അന്ന് അണുബോംബിൽ തകർന്ന ഈ കെട്ടിടത്തിന്റെ അതിമന്ദിരം മാത്രമാണ്. ഒരിക്കൽ കത്തിച്ചാമ്പലായ ഈ രാജ്യത്തെ ഈ നിലയിലേക്ക് ഉയർത്തിയത് അധ്വാനശീലവും അച്ചടക്കബോധവും ദേശസ്നേഹവുമുള്ള ഒരു ജനതയുടെ കൂട്ടായ യജ്ഞമാണ്. ആ ജനങ്ങളെയാണ് നിങ്ങൾ കാണേണ്ടത്, അവരുടെ ജീവിതമാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അയ്യോ വയറ് നിറഞ്ഞ്, എന്തൊക്കെയായി കൊണ്ടുവരുന്നത്? ജാപ്പനീസ് ചായയാണ്, കഴിക്കണം, ഞങ്ങളുടെ ആചാരമാണ്. ഹായ്. കൊനകത്ത മുത്കശി വനേ കൊണ്ടോനി. എന്താണ് ഇവർ പറയുന്നത്? അതെ, നിങ്ങളുടെ കണ്ണുകൾ മനോഹരമാണെന്ന്. എന്നെ കുറിച്ച് എന്തെങ്കിലും ആണോ അവർ പറയുന്നത്? അല്ല, അടുത്ത ആഴ്ച നമ്മുടെ ഫാക്ടറിയിൽ സ്ട്രൈക്ക് ഉണ്ടായിരിക്കും. അപ്പൊ കോൾ അടിച്ചല്ലോ, അടുത്ത ആഴ്ച മുതൽ ഫാക്ടറിയിൽ പോകണ്ട. പോണം. എന്തിന്? മുദ്രാവാക്യം വിളിക്കാം. അല്ല, ജോലി ചെയ്യാൻ. സ്ട്രൈക്ക് ദിവസം ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാതെ ആ ഒരു മണിക്കൂർ സമയം കൂടി കൂടുതൽ ജോലി ചെയ്താണ് ഇവിടെ തൊഴിലാളികൾ സമരം ചെയ്യുന്നത്. അതുകൊള്ളാം. ഞങ്ങളുടെ നാട്ടിൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ പണിമുടക്കുന്നതാണ്. ആരെങ്കിലും ജോലിക്ക് വന്നാൽ തന്നെ അവരതിന് വിടില്ല. ജോലി മുടക്കിയാൽ പ്രൊഡക്ഷൻ കുറയില്ലേ? അത് ഫാക്ടറിക്ക് മാത്രമല്ല രാജ്യത്തിന് മുഴുവൻ നഷ്ടം വരുത്തില്ലേ എന്നാണ് സൂപ്രണ്ട് ചോദിക്കുന്നത്. രാജ്യത്തിന്റെ നഷ്ടം ആര് നോക്കുന്നു? തുടങ്ങിയ ഫാക്ടറി എത്രയും വേഗം അടച്ചു പൂട്ടിക്കാനേ ഞങ്ങളുടെ നാട്ടുകാർ ശ്രമിക്കൂ.
നമുക്ക് ഇറങ്ങാം. ശരി. സരസ് സരസ് കരിസ്മസ്. ഹായ്. 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 本当に綺麗な目してるわね。うん、そうだね。എന്താ അവര് എന്ന് നോക്കി അവസാനം പറഞ്ഞത് അത് പറയൂ അത് മുന്നേറ്റൊന്നും നല്ല ചേർച്ചയാണെന്ന് കുറച്ച് ദിവസമായി ശ്രദ്ധിക്കുന്നു ദേവി എന്റെ അത്ര കാര്യമായിട്ട് എഴുതുന്നത് ഒരു തീസിസ് ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള ഒരു താരതമ്യ പഠനം കഴിഞ്ഞ ലോകമഹായുദ്ധത്തിൽ നിശേഷം നശിച്ചുപോയ രാജ്യം വെറും 38 വർഷം കൊണ്ട് സമ്പന്ന രാഷ്ട്രങ്ങളുടെ മുൻപന്തിയിലേക്ക് 1947 ഇന്ത്യ സ്വാതന്ത്ര്യം നേടി കഴിഞ്ഞ 36 വർഷം കൊണ്ട് നമുക്ക് എന്ത് നേടാൻ കഴിയും നമ്മളെയും ജപ്പാൻകാരെയും താരതമ്യപ്പെടുത്തുന്നത് ശരിയല്ല എന്തുകൊണ്ട് പാടില്ല പ്രകൃതി വിഭവങ്ങൾ ജപ്പാനേക്കാൾ കൂടി നമുക്കില്ലേ കൃഷി ചെയ്യാൻ ഭൂമിയില്ലേ അധ്വാനിക്കാൻ കഴിവുള്ള ജനങ്ങളില്ലേ ബുദ്ധിയിലും കഴിവിലും നമ്മൾ ഇവരെക്കാൾ ഒട്ടും പിറകോട്ടല്ല പിന്നെന്താണ് നമുക്കുള്ള ഒരു കുറവ് രാജ്യസ്നേഹം ഇന്ത്യയിൽ ഇന്ത്യക്കാരനില്ല വടക്കൻ തെക്കൻ മലയാളി തമിഴൻ തെലുങ്കൻ പിന്നെ ജാതിയുടെയും മതത്തിന്റെയും പേരിലുള്ള ഭാഗിക ചിന്തകൾ ഇവയാണ് നമ്മെ ഒറ്റപ്പെടുത്തുന്നത് നാടിന്റെ മുതൽ നമ്മളതാണെന്നുള്ള ചിന്തയില്ല ഒരു വിദ്യാർത്ഥിയെ അധ്യാപകൻ ശിക്ഷിച്ചാൽ ഫാക്ടറിയിൽ ഒരു നിസ്സാര തൊഴിൽ കുഴപ്പമുണ്ടായാൽ ഒരു പോലീസുകാരനൊന്ന് തുമ്മിയാൽ ആളുകൾ പ്രതിഷേധിക്കാൻ ഇറങ്ങി ചെല്ലുന്ന തെരുവിലേക്കല്ലേ ഗതാഗതം സ്തംഭിപ്പിക്കുക കാണുന്ന ട്രാൻസ്പോർട്ട് ബസ്സുകൾക്ക് കല്ലെറിയുക അത് കത്തിക്കുക ഇങ്ങനെ പൊതുമുതലുകൾ നശിപ്പിക്കുന്നത് നാട്ടുകാർ നോക്കി നിൽക്കേ ഉള്ളൂ കാരണം നമുക്ക് പൗരബോധമില്ല പുസ്തകമാക്കാനല്ല നമ്മൾ നാട്ടിൽ ചെല്ലുമ്പോൾ ഇത് പ്രായോഗിക ജീവിതത്തിൽ നടപ്പാക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതായിരിക്കണം നമ്മൾ ലക്ഷ്യം നമ്മൾ ഏഴുപേരെ വിചാരിച്ചാൽ നാട്ടിൽ എന്ത് ചെയ്യാൻ ഒക്കും ഏഴാണ് 70-ഉം 70,000-ഉം മാറുന്നത് നമ്മൾ അതിന് തുടക്കം കുറിക്കണം ഇയാളാണോ നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന പ്രസാദ് അതെ സർ ഇന്റർപോളിന്റെ 6 മാസത്തെ തിരച്ചിലാണ് ഈ കള്ളക്കടത്ത് സംഘത്തെ പിടികൂടാൻ സാധിച്ചത് ജാപ്പനീസ് പോലീസിന് നിങ്ങളെയും സംശയം ഉണ്ടായിരുന്നു സർ അതിന് ഞങ്ങള് നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയ ആ ദിവസം തന്നെ നിങ്ങൾ പറഞ്ഞ എല്ലാ വിവരങ്ങളും ഞാൻ പോലീസിനെ അറിയിച്ചിരുന്നു അവരുടെ അന്വേഷണം പൂർത്തിയാകുന്നതുവരെ നിങ്ങൾക്ക് ഈ രാജ്യം വിട്ടുപോകാൻ അനുവാദം ഉണ്ടായിരുന്നില്ല പിന്നീട് എന്റെ ഉത്തരവാദിത്വത്തിൽ താമസിപ്പിച്ച് നിങ്ങളുടെ ഓരോ നീക്കങ്ങളും പോലീസ് രഹസ്യമായി അന്വേഷിച്ചിരുന്നു ഇപ്പോ പ്രസാദ് കുറ്റം ഏറ്റു പറഞ്ഞു നിങ്ങൾ നിരപരാധികളാണെന്ന് പോലീസിന് ബോധ്യമായി ആ നിലയ്ക്ക് നിങ്ങൾക്ക് ഈ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ തടസ്സങ്ങളൊന്നുമില്ല സുമീറ പ്രസാദിൽ നിന്നും പിടിച്ചെടുത്ത നിങ്ങളുടെ പാസ്പോർട്ടും ടിക്കറ്റുമാണ് എന്താ ഇതിൽ എഴുതിയിരിക്കുന്നത് സയനോര സയനോര നമുക്ക് വിട്ടുപിരിയാൻ ആഗ്രഹമില്ല എങ്കിലും അത് കൂടിയേ തീരൂ എന്നല്ലേ അർത്ഥം എന്നെങ്കിലും ഈ നാട് വിട്ടു പോകേണ്ടി വരുമെന്ന് എനിക്കറിയാമായിരുന്നു എന്നിട്ടും സുമീറയുമായി അടുത്ത് പരിചയപ്പെട്ടപ്പോൾ ഞാൻ അക്കാര്യം മറന്നു എന്നാലിപ്പോൾ വീടും ജോലിയുമായി ഒതുങ്ങിക്കഴിഞ്ഞവളാണ് നിങ്ങൾ വന്നത് മുതൽ എനിക്കൊരു പുതിയ അനുഭവമായിരുന്നു ഇത്ര വേഗം അത് അവസാനിക്കുമെന്ന് ഞാൻ കരുതിയില്ല ഞങ്ങൾ നാളെ പോവാണ് ഞാൻ പറഞ്ഞ അമ്മയ്ക്ക് മനസ്സിലായോ നിങ്ങൾ യാത്ര പരിയും വന്നതാണെന്ന് അറിയാം നിങ്ങൾ ചെയ്തിരുന്ന സഹായത്തിനെല്ലാം നന്ദി അമ്മയെ ഞങ്ങൾ ഒരിക്കലും മറക്കില്ല ഒരു
I'm going to go to the hospital.
I'm
അതെന്താ ഫാക്ടറിക്ക് അങ്ങനെ പേരിട്ടിരിക്കുന്നത്? അലക്സ് മത്തായിയുടെ സന്നായതുണ്ട്. ആ ഫാക്ടറിക്കകത്ത് മുഴുവൻ കരിയും പൊടിയുമാണ്. 2 മണിക്കൂർ അതിനകത്ത് നിന്ന ഈ ചുവന്ന തൊടുത്ത മുഖം കരിമ്പൂതം പോലെ ഇരിക്കും. കൂടെ ഈ ആൺഭൂതം ഉണ്ടായിരിക്കുമല്ലോ, നമ്മൾ ഒരുമിച്ചല്ലേ ജോലി ചെയ്യുന്നത്. അപ്പോ ഞാൻ കാലത്ത് 7 മണിക്കൂടെ വരും.
നമുക്ക് ഒരുമിച്ച് ഫാക്ടറിയിലേക്ക് പോകാം. നീ റെഡി ആയിരിക്കണം. ഞാൻ വരട്ടെ? വരൂ പ്രദീപ്, ഒരു കാപ്പി കുടിച്ചിട്ട് പോവാം. വേണ്ട രേഖ, അലക്സ് കാത്തിരിക്കും. ഞാൻ പിന്നെ ഒരു ദിവസം വരാം. വരട്ടെ. എന്തിനാടി ആ ആചാരിച്ചർക്ക് നിന്റെ കൂടെ മണപ്പിച്ച് വട്ടം കൂടി നടക്കുന്നത്? എനിക്കിതൊന്നും ഇഷ്ടമല്ല കേട്ടോ. ആ രേഖ മോള് വന്നു. ഇനി മോളെ, ആ കായംകുളം കലാസമിതിക്കാർ സമ്മതിച്ചു. നോട്ടീസിന്റെ മുകളിൽ നിന്റെ പേരാ, ഫോറിൻ ഷെയിം രേഖ. തുകയുടെ കാര്യത്തിലാ പിന്നെ തർക്കം. ഞാൻ വിട്ടുകൊടുത്തില്ല. ഒരു നാടകത്തിന് 200 രൂപ കിട്ടണമെന്ന് ഞാൻ പറഞ്ഞു. ഒടുവിൽ 150 സമ്മതിച്ചു. നമുക്ക് നാളെ കാലത്തെ കായംകുളത്തിൽ പോണം. ഞാനങ്ങ് വരുന്നില്ല. പിന്നെ നീ ആചാരച്ചർക്കനോട് പുറക്കാൻ പോവാനുടി? അതെ, ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്നു. കല്യാണമോ? എന്താ, എനിക്കങ്ങനെ ആഗ്രഹിച്ചൂടെ? വേണ്ടാത്ത ആഗ്രഹങ്ങളൊന്നും അരുത് മോളെ. ഈ കുടുംബം പട്ടിണിയായി പോകും. നീ പോയാ ഞങ്ങൾ ആര് നോക്കും? അവനാ നോക്കണം. കഴിഞ്ഞ 10 വർഷമായി എന്റെ ചോരയും നീര് ഊറ്റിക്കുടിച്ചല്ലേ നിങ്ങൾ ഇവിടെ ജീവിച്ചത്. ഇനി അത് നടപ്പില്ല. എനിക്കൊരു ജീവിതം വേണം. അച്ഛനും അമ്മയ്ക്കും ചേച്ചിക്കും എല്ലാവർക്കും ആരോഗ്യമുണ്ടല്ലോ. മെയ്യനെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യണം. ഞങ്ങൾ എന്ത് ജോലിയാടി ചെയ്യേണ്ടത്? കയറ് പിടിച്ചും തൊണ്ടതല്ലിയും ചുമടെടുത്തും ആടുകൾ ജീവിക്കുന്നില്ലേ? അപ്പൊ നീ ഞങ്ങളെ ചോറ് വെപ്പിക്കാൻ പോകണല്ലേ? കായം കൊടുത്ത് വരുന്നില്ലെങ്കിൽ അത് പറ. ഇവിടെ വേറെ ആളുണ്ട്. ശാലിനി, മോളെ ശാലിനി, ഈ മൂഢന് പറഞ്ഞ നീ കേട്ടില്ലേ? അവളില്ലെങ്കിൽ നമ്മൾ മുങ്ങി പോകുന്നു. എന്റെ മോള് ശരീരത്തിൽ വെച്ച് എന്നൊക്കെ തേച്ച് പിടിപ്പിച്ച് ആറ്റിപ്പോയിന്ന് കുളിച്ചേച്ചു പോ. നാളെ നമുക്ക് കായം കൊടുത്തിന് പോണം. നാടകം കളിക്കാൻ ഞാൻ വരുന്നില്ല. അച്ഛാ, അതിനൊന്നും കിട്ടില്ല. ഈ പാവം ചേച്ചി ഞെക്കി പിഴിഞ്ഞില്ലേ നിങ്ങളോട് സുഖിച്ചത്? അത് നിന്നെ കിട്ടില്ല. എന്താടി പറഞ്ഞത്? കൊന്നാവേ? ഇല്ല അച്ഛ, എന്നെ പോലെ ഒരു ബലിയാടാവാൻ എന്റെ അനിയത്തിമാരെ ഞാൻ വിട്ടുതരില്ല. ഇവളാ ഇതിനൊക്കെ കാരണക്കാരി. അതെ. എടി, നീ ഈ വീട് മുടിച്ചേ അടങ്ങും. ഈ വീട്ടുകാരൻ നാടകത്തിന് പോയില്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങൾ എങ്ങനെ കഴിയും? ചേച്ചി, ഇവിടെ കുഞ്ഞുങ്ങൾക്ക് ഒരു കുറവുമില്ല. പണത്തിന് ദാരിദ്ര്യമുള്ളൂ. നിങ്ങൾ പെറ്റുപെരുകുന്നതിനനുസരിച്ച് ഈ വീട്ടിലെ വരുമാനം വർദ്ധിക്കുന്നുണ്ടോ? അമ്മ കൂടി കേൾക്കാനാ പറയുന്നത്. മത്സരിച്ച് പ്രസവിക്കാനല്ലാതെ ആ കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തണമെന്ന് അമ്മയും ചേച്ചിയും ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇനിയെങ്കിലും ഇതൊന്ന് നിർത്ത്. മോളെ, കായംകുളത്തുകാരുടെ അഡ്വാൻസ് തിരിച്ചു കൊടുത്തേക്ക്. എന്റെ ഒന്നിനോട് ആലോചിക്കാതെ നിങ്ങൾ എങ്ങനെ ഈ കമ്പനി വീണ്ടും തുറന്നത്? നിങ്ങളുടെ ഒന്നോട് ആലോചിക്കേണ്ട കാര്യം എന്താ? നിങ്ങൾ ഒപ്പിട്ട കോൺട്രാക്ട് ഇന്നും നിലവിലുണ്ട്. കോൺട്രാക്ട് ഒപ്പിട്ട ഇവിടുത്തെ തൊഴിലാളിക്ക് വേണ്ടിയല്ലേ? അവരുടെ സമ്മതത്തോടു കൂടിയാണ് ഞാനിത് തുടങ്ങിയത്. എന്ത് വേണം വിശ്വട്ടെ? നമ്മുടെ യൂണിയനുമായി ആലോചിക്കാതെ പുതിയ തൊഴിലാളികളെ എടുക്കാൻ നിങ്ങൾ എന്തിനു സമ്മതിച്ചു? യൂണിയനോട് ആലോചിച്ചിട്ടുണ്ട്. ആരുമായിട്ട്? ഞാൻ അറിഞ്ഞില്ലല്ലോ. ഏത് യൂണിയൻ? കൊണാപ്പ് യൂണിയൻ. ഞാനാ അതിന്റെ പ്രസിഡന്റ്. ഇപ്പൊ എന്താ വേണ്ടത്? കൃഷ്ണൻകുട്ടി ഇപ്പോഴല്ലേ കൃഷ്ണൻകുട്ടി അന്വേഷിക്കാൻ വന്നത്? 1.5 വർഷം തൊഴിലില്ലാതെ ഞാൻ പട്ടിണി കിടന്ന കാലത്ത് നിങ്ങൾ എവിടെയായിരുന്നു? എവിടെയെങ്കിലും ഒരു തൊഴിൽ വാങ്ങി തരണമെന്ന് പറഞ്ഞ് നിങ്ങളുടെ വീട്ടിൽ പഠിക്കില്ല എത്ര തവണ ഞാൻ വന്നിട്ടുണ്ട്. അന്ന് നിങ്ങൾക്ക് എന്നോട് മിണ്ടാൻ പോലും സന്മനസ് ഉണ്ടായിട്ടില്ലല്ലോ. ഇനി നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമില്ല. ഉള്ള കഞ്ഞിയിൽ പാറ്റ വീഴ്ത്താതിരുന്നാൽ മതി. അലക്സേ, നീ ജയിച്ചു കരുതണ്ട. ഞങ്ങളുടെ യൂണിയനിൽ 10 പേരെ നീ പിടിച്ചെടുത്തിട്ടുള്ളൂ. 10,000 വിലയിലുണ്ട്. ആരെങ്കിലും ഫാക്ടറി തുടങ്ങിയാ അത് പൂട്ടാനല്ലേ? പൂട്ടിയ ഫാക്ടറി തുറപ്പിക്കാൻ നിങ്ങൾ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ട്? ഗോപാല, ഇല്ലെങ്കിലും മാനമായിട്ട് വല്ല തൊഴിലും ചെയ്ത് ജീവിക്കാൻ നോക്കും. അപ്പൊ ജോലി നീ വേണം.
സരസ്വതേ സരസ്വതേ ദേ ആരോ പറഞ്ഞുണ്ട് പണ്ടാരം കണ്ടാൽ പിരിവുകാരാണെന്ന് തോന്നുന്നു ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയണം മിസ്റ്റർ ഗോയിന്ദ പോയി ഇവിടെ ഉണ്ടോ ഇവിടെ ഇല്ല പുറത്തു പോയി ഞങ്ങൾ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന്മാരാണ് ഈ വീട് പരിശോധിക്കാൻ ലോഡർ ഉണ്ട് പരിശോധന കഴിയുന്നതുവരെ ഈ വീട്ടിലുള്ള ആർക്കും പുറത്തു പോകാൻ അനുവാദമില്ല ടെലിഫോൺ ഉപയോഗിക്കാൻ പാടില്ല ഇവരെ പെരുമാറല്ല പണ്ടാരം നിങ്ങൾ ഇങ്ങോട്ട് പറയൂ എനിക്ക് പേടിയാവുന്നു എന്റെ പൊന്നു സാർമാരെ നാട്ടിൽ കോടിക്കണക്കിന് രൂപ കുന്നുകൂട്ടി വെച്ചിരിക്കുന്ന ദുഷ്ടന്മാരുണ്ട് അവിടെ ഒന്നും പോകാതെ ഈ പാവപ്പെട്ടവന്റെ വീട്ടിലാണോ പരിശോധന ഞാൻ നോക്ക സരസ്വതി എല്ലാം അങ്ങോട്ട് കാട്ടിക്കൊണ്ട് അവരെവിടെ വേണമെന്ന് വെച്ചാൽ നോക്കട്ടെ നമ്മുടെ കണക്ക് പുസ്തകം ദേ ഇരിക്കുന്നു അതിൽ നയാ പൈസ കൃത്യം കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് എടുത്തോണ്ട് പോ ഇവിടെ കേറാൻ പാടില്ല ഇവിടെ എന്റെ ദൈവങ്ങളാ ഇവിടെ അശുദ്ധമാക്കാനേ പോകൂ മിസ്റ്റർ ഫൈ ഈ മുറിയും ഞങ്ങൾക്ക് പരിശോധിക്കണം ഒന്ന് എഴുന്നേറ്റ് ഇല്ല ഞാൻ സമ്മതിക്കില്ല ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും എന്റെ സ്വാമിയെ എന്നെ കാത്തോണ്ട് സ്വാമിയെ നോക്ക സാർമാരെ എനിക്ക് പ്രഷർ ഉണ്ട് ഞാൻ സൂക്കേട് കാരണം ചത്തുപോകും നിങ്ങൾ അതിനെ പൊറപ്പെ നോക്ക് സൂക്കേട് കാരണം ആന്ധ്ര ഗ്രൂപ്പിന്റെ സൂക്കേടുണ്ട് എനിക്ക് നിങ്ങൾ വിടൂ എന്നെ വിടൂ ദുഷ്ടന്മാരെ നോക്ക് എനിക്ക് ചോദിക്കാനും പറയാനും ആളില്ലാതെ വെച്ചിട്ടാണോ ഞാൻ കേസ് കൊടുക്കും നോക്ക് എന്റെ തിരുമൽ ദേവ ഇതെന്ത് പട്ടി അപ്പന്റെ എല്ലാം പോയടാ പോലെ പൊന്നും പണവും എല്ലാം അവരെ കൊണ്ടുപോയി ഇല്ലച്ചാ മുഴുവനും പോവില്ല ഇവിടുന്ന് കൊണ്ടുപോയി എന്റെ 10% നമുക്ക് തിരിച്ചു കിട്ടും കള്ളപ്പണം ഒളിച്ചു വെച്ചിരിക്കുന്നവരുടെ പൂർണ്ണ വിവരങ്ങൾ ഇൻകം ടാക്സുകാരെ അറിയിച്ചാൽ അവർ വന്ന് കണ്ടുപിടിച്ചിരിക്കുന്ന പണത്തിന്റെ 1/10 അറിവ് കൊടുക്കുന്ന ആൾക്ക് സമ്മാനമായി കിട്ടും ഇവിടെ പരിശോധിക്കാൻ വന്നവർക്ക് എല്ലാ വിവരവും പറഞ്ഞു കൊടുത്ത ഞാനാ എടാ പണ്ടാരവ സോറി അപ്പനെ ഒറ്റിക്കൊടുത്ത മഹാപാവി ക്ഷോഭിക്കണ്ട പ്രഷർ കൂടും അച്ഛന്റെ പാവം തീർക്കാനാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് നിധി കാക്കുന്ന ഭൂതം പോലെ ഈ പണം ഇവിടെ കൂട്ടിവെച്ചതിന് കാവലിരിക്കായിരുന്നില്ല അച്ഛൻ വരുന്നവരെയും പോകുന്നവരെയും ഒക്കെ സംശയം ഈ വീട്ടിലുള്ളവരെ പോലും രാത്രി കള്ളന്മാരെ പിടിച്ചുറക്കയില്ല അച്ഛൻ രോഗിയായത് അങ്ങനല്ലേ ആ സമ്പാദ്യം കൊണ്ട് ആർക്കാ ഗുണം ഇപ്പൊ സർക്കാർ കൊണ്ടുപോയെങ്കിൽ ആ പണം നാലിലെങ്കിലും പ്രയോജനപ്പെടും പിന്നെ എനിക്ക് കിട്ടുന്ന 10/1 അത് കണക്കിൽപ്പെടുന്ന പണമാണ് നമുക്കതുകൊണ്ട് സുഖമായിട്ട് ജീവിക്കാം അച്ഛൻ സമാധാനമായിട്ടിരിക്കാം കള്ളന്മാരെ പേടിക്കാതെ സുഖമായിട്ട് ഉറങ്ങാം അതെ സുഖമായിട്ട് ഉറങ്ങാം അത് അപ്പന്റെ അവസാനത്തെ ഉറക്കമാണ് പള്ളിമുക്കിലെ സകല കടകളും അടുപ്പിക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു അവരാച്ചാ ജീപ്പ് അനൗൺസ്മെന്റിന് നമ്മുടെ സുഗുണനെ അയച്ചാൽ എന്താ പുള്ളി നല്ല സാഹിത്യത്തിൽ പറഞ്ഞോളൂ സാഹിത്യം കുറച്ചൊക്കെ വേണ്ടെന്നേ ടൈഗർ വാലി കുടിയിറക്കൽ പ്രതിഷേധം നാളെ കരിദിനം ഇത് തീപ്പുലിയാട്ടം വിളിച്ചു പറഞ്ഞാൽ മൈക്കിൽ പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമായില്ല നിങ്ങൾ നേരിട്ട് പോയി നാളെ കടയടയ്ക്കണമെന്ന് എല്ലായിടത്തും കയറി ഇറങ്ങി പറയണം വേണ്ടിടത്ത് അല്പം ബലം പ്രയോഗിച്ചാലും കുഴപ്പമില്ല സർക്കാരിന്റെ ഭീഷണിയിൽ ഞങ്ങൾക്ക് ഭയമില്ല 25,000+ പാവപ്പെട്ട കർഷക തൊഴിലാളികളുടെ
കണ്ണുനീര് അവഗണിച്ചുകൊണ്ടും ഈ രാജ്യത്തെ വലിയൊരു വിഭാഗം ജനങ്ങളുടെ മതവികാരങ്ങളെ ചവിട്ടിമെതിച്ചുകൊണ്ടും ടൈഗർ വാലി പദ്ധതി നടപ്പാക്കാൻ അവർക്ക് സാധിക്കില്ല. നാളത്തെ പണിമുടക്ക് അതിനെതിരായുള്ള വെറുതെ സൂചനാ സമരമാണോ? അല്ല, വിജയം വരെ തുടരാൻ ഉദ്ദേശിക്കുന്ന ഒരു മഹാസമരത്തിന്റെ തുടക്കം മാത്രമാണ്. നിങ്ങൾ പത്രക്കാർ ഞങ്ങളുടെ ഈ സംരംഭത്തിന് പിന്തുണ പ്രഖ്യാപിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. നാരായണ ഉരുട്ടി എഴുതിക്കോ. എന്താണ് എന്റെ കല്യാണം? ആയി വരുന്നു. എന്റെ സമയം അപ്പോഴേ നാളെ ബന്ധ സകല കടകളും സ്ഥാപനങ്ങളും അടച്ചു പൂട്ടണം. ഈ ഫാക്ടറിയും തുറക്കരുത്. ഫാക്ടറി പൂട്ടാൻ പറ്റില്ല. വളർക്കാല അടച്ചിട്ടതിന് ശേഷമാ ഇത് വീണ്ടും തുടങ്ങിയത്. ഇനി ഒരു ദിവസം അടച്ചിട്ടാൽ ആ നഷ്ടം ആര് തരും? ഇവിടുത്തെ കൂലിക്കാർക്ക് ആര് കൂലി കൊടുക്കും? അതൊന്നും ഞങ്ങളോട് ചോദിക്കരുത്. നിങ്ങളല്ലേ പൂട്ടാൻ പറയുന്നത്. പുരാതനമായ ഒരു ക്ഷേത്രവും ഒരു ക്രിസ്ത്യൻ ദേവലോകവും ദേവാലയം ആ തർക്കത്തിനൊന്നും ഞങ്ങളില്ല. നാടിന്റെ ഒരു പൊതു ആവശ്യത്തിനായി ഒരു പള്ളിയോ അമ്പലമോ മാറ്റി പണിതാൽ ദൈവം കോപിക്കുമോ? അപ്പോ നിങ്ങൾ ബന്ധിനെതിരാണല്ലേ? അതെ, ഞങ്ങൾക്ക് വിശ്വാസമില്ലാത്ത കാര്യത്തിൽ നഷ്ടം സഹിച്ച് സഹരിക്കാൻ പറ്റില്ല. നാളെ ഈ ഫാക്ടറി അടച്ചിട്ടാൽ ഒരു ദിവസത്തെ ലാഭമേ കുറയും, തുറന്നാൽ നഷ്ടം കൂടും. സൂക്ഷിച്ചോ, നടക്കട. എന്താ കാണിക്കുന്നത്? മാറോ ഈ സ്ഥലം വൃത്തിയാടാക്കാതെ. ഈ സ്ഥലം ഞങ്ങൾ നേരത്തെ ബുക്ക് ചെയ്ത. ഈ മതിൽ എന്റെ വകയാ. ഇതുവരെ കണ്ടവന്മാർ എഴുതി വെച്ചത് വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ മാറ്റി വൃത്തിയാക്കിയത്. മുമ്പ് എഴുതിയിരുന്ന നിന്റെ പെങ്ങളെ പറ്റിയല്ലേ? ഇത് വേറെയാ. എഴുതണ ആരാണ്? ഇത് തൊടാൻ പറ്റില്ല. അത്ര ധൈര്യമുള്ളതുണ്ടെങ്കിൽ വരണ്ട, കാണട്ടെ. എന്ത് ചെയ്യും? എന്നെ തൊട്ടേക്കണ്ട, ഞാൻ മഹാവേഷാണ്. ഞാൻ പോടാ പോടാ. സീൻ ബൈ സീൻ ഞാൻ ഒന്നുകൂടെ വായിക്കാം, എല്ലാവരും ശ്രദ്ധിച്ചേക്കണം. ആ, അതിനുമുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നാളത്തെ ബന്ധിൽ ഫാക്ടറി പൂട്ടിയിടണമെന്നും പറഞ്ഞ് ചിലരവിടെ വന്നിരുന്നു. ഞാനും പ്രദീപും കൂടി സാധ്യമല്ലെന്ന് തീർത്തു പറഞ്ഞു. എന്താ നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ തീരുമാനം ശരിയാ. ഈ ബന്ധുണ്ട് ആവശ്യമില്ല. നാട്ടുകാരെ വിഷമിപ്പിക്കാന്നല്ലാതെ യാതൊരു ഗുണവുമില്ല. അവര് ഭീഷണിപ്പെടുത്തിട്ടാ പോയിരിക്കുന്നത്. എന്നാ സൂക്ഷിക്കണം, നാളെ ഗുണ്ടകളാ വരാ. വരട്ടെ, നാം അവർക്ക് വഴങ്ങരുത്. അക്രമം കാണിച്ച ധൈര്യമായിട്ട് നേരിടണം. അത് തന്നെ സാറേ. എന്താ കൃഷ്ണൻ കുട്ടി? നേരത്തെ ഫാക്ടറിയിൽ വന്നവരെ സന്ധിക്ക് നമ്മുടെ ഇലക്ട്രിക് പോസ്റ്റിന്റെ ചുറ്റും നിന്നിരുന്നു. എന്നെയും പരീതിനും കണ്ടപ്പോൾ അവർ വരഞ്ഞു. സംശയിച്ച് ഞങ്ങളും പിന്നാലെ പോയി. പള്ളിമുക്കിന്റെ അവിടുന്ന് മെയിൻ ട്രാൻസ്ഫോർമറിന്റെ നേരെ അവർ പോകുന്നത്. പരീതിനെ കൂടെ വിട്ടിട്ടുണ്ട്. വിവരം പറയാൻ ഞാനിങ്ങോട്ട് പോകുന്നതാ. ആ ട്രാൻസ്ഫോർമറിൽ നിന്നാണ് നമ്മുടെ ഫാക്ടറിയിലേക്ക് കണ്ണെടുക്കുന്നത്. അതെ, എനിക്ക് തീർച്ചയായും അവന്മാർ എന്തെങ്കിലും കുഴപ്പം കളിക്കും. ഓടാ, ഞാൻ ഇതുപോലെ എത്ര ട്രാൻസ്ഫോർമർ തകർത്തതാ. മൾട്ടിപ്പിൾ ഫ്രാക്ചർ ആണല്ലോ. എന്ത് പറ്റി ഇങ്ങനെ എല്ലോടി ഞാൻ? വല്ല തെങ്ങിന്റെ വണ്ടിയിൽ നിന്നു. അല്ല ഡോക്ടർ, തല്ലിച്ചാച്ച. തല്ലിച്ചാച്ചു ആര്? ഞങ്ങൾ തന്നെ. അപ്പോ ഇതൊരു പോലീസ് കേസാണല്ലോ. എനിക്ക് സ്റ്റേഷനിൽ അറിയിക്കണം. അറിയിച്ചോളൂ. എന്താ പേര്? അലക്സ്. തന്റെ പേര്? പ്രദീപ്. കുമാരുള്ളേ,
ഇവൻ ലോക്കപ്പ് ചെയ്യിക്കും. സംഭവം നടക്കുമ്പോൾ പ്രതികളോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന രണ്ട് പെൺകുട്ടികൾ നിങ്ങളാണോ? ആരാണ് ഈ പ്രതികൾ? ലോക്കപ്പിൽ കിടക്കുന്ന ഞങ്ങളുടെ കൂട്ടുകാരാണെങ്കിൽ അവരൊരു തെറ്റും ചെയ്തിട്ടില്ല സർ. പിന്നെ ഇന്നലെ രാത്രി മുതൽ ഈ നാട്ടുകാർ അനുഭവിക്കുന്ന ദുരിതം കാണുന്നില്ലേ? കറണ്ട് ഇല്ലാതെ എത്ര ഫാക്ടറികൾ അടച്ചുപൂട്ടി, എത്ര വീട്ടുകാർ കാറ്റും വെളിച്ചമില്ലാതെ കഷ്ടപ്പെടുന്നു. ആശുപത്രിയിൽ സീരിയസ് ആയി കിടക്കുന്ന രോഗികളുടെ ഓപ്പറേഷൻ പോലും മാറ്റിവെക്കേണ്ടി വന്നു. ഇതിനെല്ലാം കാരണക്കാർ ആ ട്രാൻസ്ഫോമർ കത്തിച്ച റൌഡികളാണ്. അവരിൽ കിട്ടിയ ഒരുത്തനെയാണ് ഞങ്ങൾ ഇന്നലെ ആശുപത്രിയിൽ എത്തിച്ചത്. അവനാണ് പ്രതി. അവനെ തല്ലി കാലൊടിച്ച് ആരാണെന്നാ ചോദിച്ചത്? ഞങ്ങൾ തന്നെയാണ്. എന്ന് വെച്ചാൽ നീ തല്ലിയോ? ആ പിന്നെ തല്ലണ്ടേ? ചോദിച്ചതിന് സമാനം പറയണം. നീ തല്ലിയോ? ആ തല്ലി. മാറി ഇങ്ങോട്ട്. ഞാനും തല്ലി. നീ മാറി. ഞാനും തല്ലി. നിർത്ത്. ഈ പ്രദേശത്തെ കരണ്ട് മുഴുവൻ നശിപ്പിച്ച ആ നാറിയെ ഞങ്ങൾ എല്ലാവരും കൂടി തല്ലി. നിങ്ങൾ എല്ലാവരും കൂടിയാണോ തല്ലിയത്? സാർ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ സാറും തല്ലുമായിരുന്നു അവനെ. ഞങ്ങൾ എല്ലാവരും അറസ്റ്റ് ചെയ്യണം. ഞങ്ങൾ എല്ലാവരും അറസ്റ്റ് ചെയ്യും. ഞങ്ങൾ എല്ലാവരും അറസ്റ്റ് ചെയ്യും. ഞങ്ങൾ എല്ലാവരും അറസ്റ്റ് ചെയ്യും. നിങ്ങൾ വേഗം ഉണ്ടാക്കരുത്. അവർ നിൽക്കൂ. യെസ് സർ. ശരി സർ. ഓക്കെ സർ. കുമാരപിള്ളേ സർ, അവരഞ്ചുപേരെയും സ്വന്തം ജാമ്യത്തിൽ വിട്ടേക്കും സർ. ആ പെണ്ണേരി ചെയ്ത് നമ്മൾ പണ്ടേ ചെയ്യേണ്ടതായിരുന്നു. എടാ മക്കളെ, നിങ്ങൾ ചെയ്തത് ഏതായാലും നന്നായി. നിങ്ങളെപ്പോലത്തെ ചുണക്കുട്ടന്മാർ ഇറങ്ങിയാലേ അവന്മാരുടെ പോക്കെടുത്ത് അവസാനിപ്പിക്കാൻ നോക്കൂ. ഈ നാട് നന്നാവൂ. മറികട ഇപ്പം നിങ്ങളെ സ്വന്തം ജാമ്യത്തിൽ ഇറക്കി വിടുകയാണ്. നാളെ കോടതിയിൽ നിന്ന് സമ്മൻസ് വരുമ്പോ ഹാജരായിക്കൊള്ളണം. മേലാൽ ഇതുപോലത്തെ തെമ്മാടിത്തൊന്നും കാണിക്കരുത്. രണ്ടു മൂന്ന് രാത്രിയായി നമ്മൾ ഉറക്കളയ്ക്കുന്നു. എനിക്ക് കുളിച്ചുടുപ്പുമുണ്ടെന്ന് മാറണം. ഞാൻ വീട് വരെ പോയിട്ട് വരാം. അപ്പൊ ഇവിടെ നമ്മുടെ ജോലി കഴിഞ്ഞില്ലേ അവറാച്ച? വിദ്യാലയങ്ങൾക്ക് അവധി കൊടുത്തുകൊണ്ടോ ട്രാൻസ്പോർട്ട് ബസ്സുകൾ മുടക്കിയതുകൊണ്ടോ ഈ സമരം പൊളിയാൻ പോകുന്നില്ല. ജനങ്ങൾ തെരുവിലിറങ്ങി കഴിഞ്ഞു, ബാക്കി കാര്യം അവർ നോക്കിക്കൊള്ളും. നിങ്ങൾ വരി. ആ കോസരയ്യപ്പൻ സംഘവും ആ പാവപ്പെട്ട മമ്മദിന്റെ പെട്ടിക്കട അടിച്ചു പൊളിക്കുകയാണ്. ഒരു കുമാരപിള്ളേ, നിങ്ങൾ അങ്ങോട്ട് പോകണ്ട സർ. അവർ കടകളെല്ലാം അടിച്ചു പൊളിച്ച് കൊള്ളയടിക്കുകയാണ് സർ. ഞാൻ കേട്ടു. ഗോപാലൻ ചേട്ടനത് കണ്ടോ? ആ കോസർ അയ്യപ്പനും പാർട്ടിയും ചെയ്ത അക്രമം പാവ മുഹമ്മദ് കായ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുക. അയ്യപ്പനും കൂട്ടർ മാർക്കറ്റ് റോഡിലേക്ക് കയറിയിട്ടേ ഉള്ളൂ. പോലീസിനെ വിളിച്ചാൽ ഉടനെ കയ്യോടെ തൂക്കിയെടുക്കുക. പോലീസ് ഇടപെട്ട ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയും തല്ലിയെന്ന് പറഞ്ഞ് ബന്ധുകാർക്ക് ശക്തി കൂടത്തേ ഉള്ളൂ. അതുകൊണ്ട് പോലീസിനെ ഇറക്കണമെന്നാണ് നമ്മുടെ പാർട്ടി എടുത്ത തീരുമാനം. അപ്പോ അവന്മാരുടെ പോക്കറ്റ് തരുമ്പോഴൊന്നും നമ്മൾ സഹിക്കണോ? വേണ്ട, നിങ്ങൾ ഒരു കാര്യം ചെയ്യും. ഉടനെ മാർക്കറ്റ് റോഡിൽ പോയി ബന്ധുകാരെ കൂടെ ചേർന്നു അവരുടെ പാർട്ടിയിൽപ്പെട്ട ശിവകുമാറിന്റെ ജൂളിക്കളയും പത്രോസുമാരുടെ പലചരക്ക് കടയും തല്ലി താർക്കിൻ. അതെല്ലാം കൂട്ടിക്കിടക്കുകയാണല്ലോ. കുത്തിപ്പൊളിക്കണ. കാരണം അടിച്ചു വീഴ്ത്തിയത് കൊണ്ട് ഈ സമരം പൊളിക്കാൻ വന്നേ കരുതിയോ? അത് ആളിപ്പടരുകയേ ഉള്ളൂ. ഞങ്ങൾ അഴിച്ചുവിട്ട പടക്കുതിരയെ പിടിച്ചുകെട്ടാൻ ഇവിടെ ഒരു ശക്തിക്കും കഴിയില്ല. ജനങ്ങളുടെ മതവികാരങ്ങളാണ് നിങ്ങൾ അഴിച്ചുവിട്ടിരിക്കുന്നത്. അതിലെന്താണ് തെറ്റ്? ജാതിയും മതവും ചേർന്ന വർഗീയ സംഘടനകളെ കൂട്ടുപിടിക്കാതെ അവർക്കിടയിൽ മന്ത്രിക്കസേരകൾ വീതിക്കാതെ ഇവിടെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഭരിച്ചിട്ടുണ്ടോ? പ്രായോഗിക രാഷ്ട്രീയത്തിൽ അറിഞ്ഞുകൊണ്ട് തന്നെ ചില തെറ്റുകൾ ചെയ്യേണ്ടി വരും. അത് ഈ നാടിന് വേണ്ടിയാണ്, ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഈ ബന്ധമുണ്ട് ആർക്കാണ് നിങ്ങൾ നന്മയാണ് ഉദ്ദേശിക്കുന്നത്? കോടിക്കണക്കിന് രൂപയുടെ പൊതുമുഖങ്ങൾ നശിപ്പിക്കുന്നു, ദിവസം മുഴുവൻ കമ്പോളങ്ങൾ അടച്ചിരുന്നു, ഫാക്ടറികൾ പൂട്ടിക്കിടക്കുന്നു. അതുകൊണ്ട് ഈ രാഷ്ട്രത്തിനുണ്ടാകുന്ന നഷ്ടം നിങ്ങൾ കണക്കിലെടുക്കുന്നുണ്ടോ? ഈ ചോദ്യം ഇന്നിവിടെ ഭരിക്കുന്നവരോട് ചോദിക്കണം. ഞങ്ങളുടെ ഭരണകാലത്ത് അവർ എത്ര ബന്ധങ്ങൾ നടത്തിയിട്ടുണ്ട്? അവരെ തോൽപ്പിക്കാൻ നിങ്ങൾ മത്സരിക്കുന്നു.
അതുകൊണ്ട് ദുരിതം അനുഭവിക്കുന്ന ഈ നാട്ടിലെ ജനങ്ങളാണ് നശിക്കുന്ന ഈ നാടിന്റെ പുരോഗതി. ആകെ കുഴപ്പമായി. മാർക്കറ്റ് റോഡിൽ കടകൾ അടപ്പിക്കാൻ പോയ നമ്മുടെ ആളുകളുടെ കൂട്ടത്തിൽ മറ്റു കുണ്ടകളും കടന്നുകൂടിയിരിക്കുന്നു. അവന്മാർ ബന്ധിൽ അടച്ചിട്ട് നമ്മുടെ അനുഭാവികളുടെ കടകൾ തെരഞ്ഞെടുത്ത് പിടിച്ച് കുത്തി തുറന്ന് കൊള്ളയടിക്കുന്നു. സ്റ്റേഷന് മുമ്പിൽ വെച്ച് അക്രമം നടന്നിട്ടും പോലീസ് അരങ്ങിയിട്ടില്ല. ഹോം മിനിസ്റ്റർ ഗസ്റ്റ് ഹൗസിൽ വന്നിട്ടുണ്ട്. പോലീസിനെ മാറ്റി നിർത്തിയിരിക്കുന്നത് നമ്മളെ തോൽപ്പിക്കാൻ അവരെടുത്തൊരു നയമാണ്. ഇത് തുടർന്നാൽ ഈ ഗുണ്ടകളെ നിയന്ത്രിക്കാൻ കഴിയില്ല. നമുക്ക് ഉടനെ മന്ത്രിയെ കാണണം. എന്താ എല്ലാരും കൂടെ അവരാച്ചുണ്ടല്ലോ. ഞങ്ങളൊരു പരാതിയുമായാണ് വന്നത്. ആ ഇരിക്കൂ പറയണം. പോലീസിനെ നിഷ്ക്രിയരാക്കി ഈ നാട് ഭരിക്കാൻ തുടങ്ങിയാൽ അപകടമാണ്. ജനങ്ങളുടെ സ്വത്തിനും ജീവനും വിലയില്ലെന്ന് വന്നാൽ. ദിവാകരൻ, നിങ്ങളുടെ ഈ ഉപദേശം സ്വന്തം അനുയായികൾക്ക് കൊടുക്കും. പോലീസിന്റെ കൃത്യനിർവഹണം എന്താണെന്ന് അവർക്കറിയാം. മതവിശ്വാസികൾ നടത്തുന്ന നിങ്ങളുടെ ഈ സമരത്തെ അനുഭാവപൂർവ്വം വീക്ഷിക്കല്ലാതെ അതിനെ അടിച്ചമർത്താൻ ഈ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല. മതവിശ്വാസികളല്ല, വെറും റൗഡികളാണ് ഇപ്പൊ തെരുവിൽ കൂത്താടുന്നത്. ഓ, അത് ഞാൻ അറിഞ്ഞില്ല. അവരെ നിലക്ക് നിർത്താൻ കഴിയുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. റൗഡികളെയല്ലേ, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അവരെ മാത്രം വേർതിരിച്ചെടുക്കുന്നത് എങ്ങനെ? ശരി, ശ്രമിക്കാം. വണ്ടി അന്യന്റെ മുതൽ നശിപ്പിച്ചാണ് അവന്റെ പ്രതിഷേധം. ലക്ഷങ്ങൾ വില വരുന്ന ഈ ബസ് കത്തിച്ചാൽ അതിന്റെ നഷ്ടം താൻ കൊടുക്കുമോ? എനിക്കങ്ങനെ പ്രതിഷേധിച്ച കഴിയുന്ന പറയുന്ന ആളത്തെ പത്രത്തിൽ നിന്റെ പേര് വരുവാടാ. കത്തിക്കട കത്തിക്കട, എന്നെ കൊല്ലണ്ട്. കത്തിക്കാതെ ചുട്ടു പോകണം. നിങ്ങളെന്താ കത്തിക്കേണ്ടത്? എല്ലാവരും ഓടിപ്പോയില്ലേ വീരിക്കളെ പോലെ? നിങ്ങൾ ഈ ചുണലൊരു പത്ത് ആണുങ്ങൾ തിരിഞ്ഞു നിന്നുണ്ടെങ്കിൽ യുവമാരി റൗഡി തന്നെ കേൾക്കുക. നാണം കത്ത ശാബിയോളെ നടക്കണം. എന്ത് പറ്റി? ബോംബെറിഞ്ഞതാ. Thank you.
പല കോൺസ്റ്റബിൾസിനും ഓഫീസേഴ്സിനും വരുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? സിആർപി വരുത്തണം സർ. ഡോക്ടർ കുറുപ്പിന്റെ കാര്യം അങ്ങനെ പലരെയും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യേണ്ട കേസാ. കണ്ടില്ല, ഞങ്ങൾ എന്ത് ചെയ്യും? ചേട്ടനോട് പോകുന്നു. നിങ്ങൾ അയച്ചുവിട്ട പടക്കുതിരയല്ലേ ഈ തെരുവളി താണ്ടവാടുന്നത്? നിങ്ങൾ കൊളുത്തിയ തീയല്ലേ ഇവിടെ ആളി കത്തുന്നത്? ഇവിടെ ആരാണ് ജയിച്ചത്? അകത്ത് കയറി നോക്ക്. വെട്ടും കുത്തുവേറ്റ് രക്തമാർന്ന് പിടയുന്നവർ, മരണത്തോട് മല്ലടിച്ച് പിടഞ്ഞ് മരിക്കുന്നവർ, പോസ്റ്റ്മോർട്ടം കാത്തിരക്കുന്ന അനാഥ പ്രേതങ്ങൾ, ഇതിനൊക്കെ കാരണക്കാരൻ നിങ്ങളല്ലേ? ഈ നഷ്ടത്തിന് മുഴുവൻ നിങ്ങൾ സമാധാനം പറയേണ്ടി വരും. നിങ്ങൾക്കല്ലേ മിസ്റ്റർ ദിവാകരൻ വേണ്ട. നാട്ടിലെ ക്രമസമാധാനം തകർത്ത് അധികാരം പിടിച്ചെടുക്കുവാനുള്ള ശ്രമത്തിൽ നിങ്ങൾക്ക് വേണ്ടിയിരുന്നത് കുറെ ബലിയാടുകളെയല്ലേ ഇഷ്ടം പോലെ കിട്ടിയില്ലേ? അത് നിങ്ങളുടെ പാരമ്പര്യമാണ്. ചീർന്ന പീരങ്കികളുടെ മുന്നിലേക്ക് ഒന്നും അറിയാത്ത പാവങ്ങളെ വാരിക്കുന്നവും കൊടുത്ത് പറഞ്ഞു വിട്ടത് നിങ്ങളല്ലേ? ഈ ആമ്പാറ്റകളെ പോലെ മരിച്ചു വീണ ആ രക്തസാക്ഷികളുടെ പേരും പറഞ്ഞല്ലേ നിങ്ങൾ ഇന്നും ജനങ്ങളെ വഞ്ചിക്കുന്നത്? ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു ഭരണകൂടത്തെ തകർക്കാൻ വെടിയേറ്റ് മരിച്ച ഒരു ഗർഭിണിയുടെ ശവവും പേറി വിമോചന സമരം നടത്തിയ പാരമ്പര്യമല്ലേ നിങ്ങളുടേത്? അത് ആവർത്തിക്കാൻ ശ്രമിക്കേണ്ട. ഇനിയും ഈ നാട്ടിലെ ജനങ്ങളെ വഞ്ചിക്കാൻ പറ്റില്ല. വഞ്ചന നിങ്ങളുടെ കുത്തകയല്ലേ? നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഇവിടെ സംഭവിച്ച മുഴുവൻ നാശനഷ്ടങ്ങൾക്കും ഈ ജനങ്ങളോട് നിങ്ങൾ സമാധാനം പറയണം. നിങ്ങൾ രണ്ടുപേരും പറയണം. അധികാരം പിടിച്ചു പറ്റാനും നിലനിർത്താനുമുള്ള നിങ്ങളുടെ മത്സരത്തിൽ നശിച്ചത് ഈ നാടാണ്. നിങ്ങൾ രണ്ടു കൂട്ടരും നഷ്ടപ്പെടുത്തിയത് ഈ രാഷ്ട്രത്തിന്റെ പുരോഗതിയാണ്. ജനങ്ങളുടെ ക്ഷമ നശിച്ചിരിക്കുന്നു. ഇനി ഞങ്ങൾ സഹിക്കില്ല. അധികാര മോഷികളുടെ വടം വലിയിൽ ഞങ്ങളെ ബലിയാറാക്കരുത്. അധികാര മോഷികളുടെ വടം വലിയിൽ ഞങ്ങളെ ബലിയാറാക്കരുത്. മതവികാരം ചൂഷണം ചെയ്ത് മനുഷ്യ കുരുതി നടത്തരുത്. നാട് മുടിച്ച് നടത്തിയ ബന്ധുകൾ മേലിൽ തുടരാൻ പറ്റില്ല. നാട് മുടിച്ച് നടത്തിയ ബന്ധുകൾ മേലിൽ തുടരാൻ പറ്റില്ല.
ഇത് പിടിക്കൂ പിടിക്കണം പിടിക്കൂ പിടിക്കൂ പിടിക്കേ 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 ഇത് വായിക്കേ വായിക്കേ അധികാര കസേര നിലനിർത്താൻ ജനക്ഷേമം പണയപ്പെടുത്തില്ല വായിക്കേ ഭരണകക്ഷിയായാലും പ്രതിപക്ഷമായാലും ഇനിയൊരിക്കലും നാട്ടിൽ ക്രമസമാധാനം നശിപ്പിക്കില്ല